नमस्कार नमस्कार। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। ഭഗവത്ഗീത പഠന ക്ലാസിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ രണ്ടാം ദിവസമാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അതിൽ ആദ്യമായി ഗീതാ ധ്യാന ശ്ലോകം ചൊല്ലുവാൻ വേണ്ടി കുമാരി രേവതി മണികണ്ഠനെ ക്ഷണിച്ചോളുന്നു. രേവതി. കേൾക്കാം കേൾക്കാം. ओम श्री गुरुभ्यो नमः। पार्थाय प्रतिबोधितां भगवतां नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतमश्विनीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वामनसन्ततामि भगवद्गीते भवद्वेष्टिनीं नमोऽस्तु ते व्यासविशालबुद्धे प्रपन्न पारिजाताय ज्ञान मुद्राय कृष्णाय दीप्तामृत दुहे नमः। सर्वो बलि सदो भावो दुग्धा गोपाल नन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं അടുത്തതായി നമുക്ക് ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ടി പി ശശികുമാർ സാറിനെയാണ് ഹാർദവമായി സ്വാഗതം ചെയ്യാനുള്ളത്. സാറ് ഒരുപാട് ഡിഗ്രികൾ ഉള്ള ഒരാളാണ്. എം എസ് സി, എം ഫിൽ, പി എച്ച് ഡി, എൽ എൽ ബി, എം ബി എ, എം എസ് ഇങ്ങനെ ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിയ ഒരാളാണ്. പിന്നെ മാത്രമല്ല സ്പേസ് സയന്റിസ്റ്റ് ആണ്, എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്, സ്പിരിച്വൽ ഡയറക്ടർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, പിന്നെ ഓഫ് ലവ്, റിതം ഓഫ് ലവ്, ലൈഫ് മേഡ് സിമ്പിൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. സയന്റിസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ ഇൻ എച്ച് ഒ ഡി ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹൈദരാബാദ് ആയിരുന്നു. ഇനി മാത്രമല്ല ലൈഫ് മെന്റർ എന്നാണ് സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിന് ഏറ്റവും യോജിച്ച ഒരാൾ തന്നെയാണ് സാർ. വേദപണ്ഡിതനാണ്, യോഗ ആചാര്യനാണ്, അസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്, വാസ്തു പഠിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് എന്നാണ്. ഞാൻ വിചാരിച്ചു പുറത്തുള്ള വലിയ ഏതോ ഒരു പണ്ഡിതനായിരിക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളാണ്. നമ്മുടെ സാധാരണ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് കൂടി തോന്നുന്നുണ്ട്. സാറിന് ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നത് ഇപ്പൊ 33 ഫാമിലി 34 ഫാമിലിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.
ഒരു ആളല്ല ഞങ്ങളുടെ ഓരോ വീട്ടിലെയും ഓരോ ആളുടെ ഫോൺ നമ്പറിലാണ് ഞങ്ങൾ കാണുന്നത്. ഒരു വീട്ടിൽ ചിലപ്പോ 8 പേരുണ്ടാവാം, ചിലപ്പോ 4 പേരുണ്ടാവാം. അങ്ങനെ 34 ഫാമിലി സാറിന്റെ എന്താ ഭഗവത്ഗീതയിലുള്ള ജീവിതം എന്ന ഒരു വളരെ ആഴം നിറഞ്ഞ ഒരു ടോപ്പിക് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമ്മുടെ ഇവിടെ എത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീമതി ശുഭാപിയാണ്. ശുഭയെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ഭഗവത്ഗീത ക്ലാസ് ശരിക്കു പറഞ്ഞാൽ ഒരു വർഷത്തിൽ അധികമായി നടക്കുന്നുണ്ട്. വളരെയധികം ആക്റ്റീവാണ്. കുട്ടികളാണ് ഇതിന്റെ ഏറ്റവും നല്ല ശ്രോതാക്കൾ എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഈ ഗ്രൂപ്പിൽ ആബാലവൃദ്ധം ജനങ്ങളും ഉണ്ട് എന്നുള്ളത് വേറെ ഒരു സത്യാവസ്ഥയും കൂടിയാണ്. അതിന്റെ ഒക്കെ ക്രെഡിറ്റ് അനിത ടീച്ചർക്കാണ്. സാറിന് അനിത ടീച്ചറെ നന്നായിട്ട് അറിയാന്ന് ഇപ്പൊ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സാറിനെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊടുത്തു. ഒന്നുകൂടി വിഷയം പറയാം, ഭഗവത്ഗീതയിലൂടെ ജീവിതം എന്നതാണ് സാറിന്റെ വിഷയം. സാറിന്റെ ക്ലാസ്സിനെ എത്രയും നന്നായി ക്ലാസ് കൈകാര്യം ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനും കുറച്ച് ഡെപ്ത് ഉള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എത്രമാത്രം ആവുമെന്ന് അറിയില്ല. എന്നാൽ പോലും സാറിന്റെ വളരെ നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ നോക്കി എന്തൊക്കെയോ കാര്യങ്ങള് സാറിൻ്റെ അത് ഗ്രഹിച്ചിട്ടുണ്ട്. എന്നാലും അതൊന്നും പോരാ, നമുക്ക് നന്നായി ഒരു ക്ലാസ് തരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സാറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷൂരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മാത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഈ ഗുരുപരമ്പരയുടെ വന്ദനം ചൊല്ലിപ്പോയാൽ പോരാ. കാരണം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം, ഞാൻ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു അയൽവക്കത്തൊക്കെ പോയി അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യാനും കിടന്നുറങ്ങാനും കൈലാസയാത്രക്കൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ചില വേദ പഠനങ്ങളുടെ വിഷയങ്ങളുടെയൊക്കെ ഒരു ചെറിയ തുടക്കം. അതുപോലെ ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്റർ സ്വാമി രാമയുടെ ശിഷ്യനായ സ്വാമി രാമ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ പദവിയിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി വേദഭാരതി. സ്പിരിച്വൽ ഫീൽഡിലൊക്കെയുള്ള ആളാണെങ്കിൽ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ടെങ്കിൽ സ്വാമി രാമയെ പരിചയമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി വേദഭാരതി. ആ സ്വാമി വേദഭാരതിയുടെ ഒരു അരികത്തിരിക്കാനും കൂടെ ഭക്ഷണം കഴിക്കാനും പഠിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് മൂന്നാമതൊരു ധൈര്യം. ഇപ്പോൾ പറഞ്ഞതുപോലെ പയ്യന്നൂര് ആദ്യമായിട്ട് വാസ്തുവിൻ്റെ ഒരു ടോക്കിന് തളിപ്പറമ്പിൽ വന്ന സമയത്ത് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറയണം. പയ്യന്നൂർ കേശവനാചാരി അദ്ദേഹത്തിൻ്റെ 2-3 ശിഷ്യന്മാരെ തളിപ്പറമ്പിലേക്ക് അയച്ചു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ എൻ്റെ ഗുരുക്കന്മാരിൽ വാസ്തു ഞാൻ പഠിച്ചത് പയ്യന്നൂർ കേശവനാചാരിയിൽ നിന്നാണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഏകലവ്യ ശിഷ്യനാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ ആ ശിഷ്യന്മാരാണ് ഏകലവ്യ ശിഷ്യനായ എന്നെ ആചാര്യൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ പണ്ട് കാലത്തൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഗുരുക്കന്മാർ ശിഷ്യന്മാരോട് ചോദ്യം ചോദിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് യോഗ്യതയുണ്ടെങ്കിൽ ആശീർവാദം കൊടുക്കും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നൊക്കെ. അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ്. അവസാനം തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ച് പടക്കെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു സയൻറ്റിസ്റ്റ് എൻ്റെ ശിഷ്യനായിട്ട് കിട്ടുന്നതിൽ എനിക്ക് ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആശീർവാദവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് വാസ്തുവും അസ്ട്രോളജിയും ഒക്കെ വ്യത്യസ്ത വിവിധ മേഖലകളിൽ അങ്ങനെയൊക്കെയാണ്
വ്യാപരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പം അവരെയൊക്കെ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു സംഭാഷണത്തിന്, പ്രഭാഷണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു സംഭാഷണത്തിന് ഇട നൽകിയത് അനിതയാണ്. അനിതയും ഞാനും തമ്മിലുള്ള ബന്ധം കുറേ ഏറെ പറയാറുണ്ട്. അനിത ഹൈദരാബാദിൽ എത്തിപ്പെട്ട ദിവസം ഞാൻ വിസിറ്ററായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇല്ലേ അനിത? അനാവശ്യമായിട്ട് കയറി പരിചയപ്പെട്ടതാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് എൻ്റെ കൂടെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ നാട്ടുകാരിയും അടുത്ത ബന്ധുവും അടുത്ത സൗഹൃദ ബന്ധം നല്ല പോലെ ഉണ്ടാവുകയും പിന്നെ അത് കുറേ കാലങ്ങളായിട്ട് ഹൈദരാബാദ് വിട്ടിട്ടുണ്ടെങ്കിലും അനിത പഠിപ്പിച്ച സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് കണ്ണൂര്. അങ്ങനെ ആ ഒരു ബന്ധം തുടർന്നു പോയിട്ടുണ്ട്. അങ്ങനെ പരിചയമുള്ള അറിയുന്ന ചില ആൾക്കാരുടെയൊക്കെ സംബന്ധം ഉള്ളതുകൊണ്ടും ആ ഒരു സമ്പർക്കം ഉള്ളതുകൊണ്ടും മാത്രം കുറച്ച് പ്രഭാഷണങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഗുരു കൂടിയാണ് കേട്ടോ, എന്നെ ഇങ്ങോട്ടേക്ക് നയിച്ചതും സാറിനെ പോലുള്ള ഗുരുക്കളാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്പാർക്കായിട്ട് ആ ഒരു ഫയർ ഉണ്ടാക്കാൻ അവനവന് കഴിവുണ്ടാവുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിനുള്ള ഭാഗ്യം ഒരു വലിയ ഭാഗ്യമാണ്. കാരണം സമ്പർക്കങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ചില സംഭവങ്ങളൊക്കെയാണ് നമ്മള് പഠിപ്പായിട്ടൊക്കെ മാറ്റുക. പ്രഭാഷണങ്ങൾ പലതും നടത്തിയപ്പോഴും കണ്ണൂര് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എന്നെ ആദ്യമായിട്ട് ഗീതാ പ്രഭാഷണത്തിന് വിളിക്കുന്നത്. എല്ലാ മണ്ഡലകാലത്തും ഉള്ള ഒരു 20 വർഷം, 2002 2003 10-20 വർഷമായി. ആ 20 വർഷക്കാലത്ത് തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു ഭഗവത്ഗീത ഫുൾ പഠിപ്പിച്ച് തീർത്തത് കഴിഞ്ഞ ഒരു വർഷത്തിലാണ്. അതിനിടയിൽ ഇടയിലൊക്കെയുള്ള ഇഷ്ടമുള്ള ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ടെങ്കിലും പദാനുപദം ശ്ലോകാനുശ്ലോകം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എൻ്റെതായ തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ മറ്റ് സ്വാമിമാരുടെയൊക്കെ, നിത്യ ചൈതന്യതിയുടെയൊക്കെ ഒരു ശിഷ്യനാണ് ഞാൻ, നിത്യയതിയുടെ ഭാഷ്യമോ അല്ലെങ്കിൽ അതൊന്നും അല്ലാതെ തന്നെ എൻ്റെതായ അനുഭവങ്ങളിലൂടെ ഒരു സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ അതിനെ നോക്കിക്കാണണം, അതിനെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെ നോക്കാൻ ശ്രമിച്ച് നല്ല ഒരു വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള, അതിൽ അമേരിക്കയിലൊക്കെ ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ മുമ്പിലിരുന്ന് പഠിച്ചവരിൽ പലരും സ്വാമി ചിന്മയുടെ ക്ലാസ്സൊക്കെ കുറേ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരുന്നു. അതുപോലെ മധുരയിൽ ജീവിച്ചിട്ടുള്ള, മധുരയിൽ ജനിച്ച് താമസിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരും എൻ്റെ മുമ്പിൽ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണനുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ പറയുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം എന്നെനിക്കറിയാം. അതുപോലെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് 1 വർഷമായിട്ട് ഭഗവത്ഗീത പഠിച്ച ആൾക്കാരാണെന്നാണ്. ഇപ്പം ഞാനന്ന് എൻ്റെ ജീവിതത്തിൽ 1 വർഷം ഭഗവത്ഗീത പഠിച്ചിട്ടില്ല. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും, പല പ്രാവശ്യം പല ശ്ലോകങ്ങളും ചിലപ്പോൾ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പം മോള് ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ ഞാൻ ബുക്ക് നോക്കുകയായിരുന്നു. കാരണം പല ശ്ലോകങ്ങളും അതേ ക്രമത്തിലൊന്നും ചിലപ്പോൾ ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ ജീവിതമാകുന്ന ഒരു വലിയ ഒരു നദി ക്രോസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ സഹായിക്കുന്ന ഒരു യഥാർത്ഥ പഠനമാണ് ഭഗവത്ഗീത എന്ന് ഇന്ന് ഈ ഒരു ടൈറ്റിൽ തന്നതുകൊണ്ട് ഞാൻ അത് തന്നെ പറയണം അല്ലേ? അതല്ലേ തന്നിരിക്കണം? ഭഗവത്ഗീത പഠനമല്ല, ഭഗവത്ഗീതയുടെ അല്ലെങ്കിൽ അതിലൂടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും. അപ്പോൾ ധ്യാന ശ്ലോകത്തിൽ തന്നെ കൃത്യമായിട്ട് അതിനുള്ള വാക്കുകളുണ്ട്. ഞാനത് ശ്രദ്ധിക്കാതെ അതിനെ പറയാതെ പോയേനെ. പക്ഷേ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോഴാണ് ഈ ചിന്മുദ്ര, അതാണ് ജ്ഞാനമുദ്ര. ആ ജ്ഞാനമുദ്രയാണ് ശരിക്ക് ഗീത എന്ന പാല് കറന്നെടുക്കാൻ ഉപനിഷത്താകുന്ന പശുവിലൂടെ ഗീതാമൃത ദുഹേ നമഃ എന്ന ആ ഒരു വാക്കിൽ. ശ്ലോകങ്ങളൊക്കെ എടുത്തു പറയാൻ ബുദ്ധിമുട്ടാവും, കാരണം അതിന് കുറേ സമയമെടുക്കും. അപ്പം ധ്യാന ശ്ലോകത്തിൽ പ്രപന്ന പാരിജാതായ തുടങ്ങി
ഗീതാമൃതദുഹേ നമഃ ജ്ഞാനമുദ്രായ കൃഷ്ണായ. അപ്പൊ കൃഷ്ണന്റെ കൈവിരലുകൾ എപ്പോഴും ജ്ഞാനമാണ്. അപ്പൊ ഞാൻ ഭഗവത്ഗീത നോക്കി കാണുന്നതും അല്ലെങ്കിൽ ഭഗവത്ഗീത ഒരു ജീവിതത്തില് നമുക്ക് തരുന്ന സന്ദേശം പഠനം എങ്ങനെ വേണം എന്നുള്ളത് തന്നെ. എങ്ങനെ പഠിക്കണം ഭഗവത്ഗീത, എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുന്നത്. ഇപ്പം ഒരു പി എച്ച് ഡി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു തിസിസ് എഴുതും, ഒരു റിസർച്ച് പേപ്പർ എഴുതും, അതല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതും. അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് ഭഗവത്ഗീത നോക്കിയാൽ പഠിക്കാം. കാരണം ഒരു ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും തമ്മിലുള്ള കണക്ഷൻ, സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ ഗീതയുടെ കംപ്ലീറ്റ് സാരം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണ്. ആ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി ഗീത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ചിലപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത് കൊടുത്തത് കൊണ്ട് ശരിക്കും ബോറിംഗ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. ആ ബോറിംഗ് ചാപ്റ്റർ കടന്നു പോകാൻ താല്പര്യമുള്ളവർ പിന്നെ രണ്ടാമത് പോവുള്ളൂ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, ആ ബോറ് സഹിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ സെക്കൻഡ് ചാപ്റ്ററിൽ പോകേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് കട്ടിയുള്ളതാണ്. സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ലോജിക്കാണ്, അത് ഭാരതീയ ശാസ്ത്രം എല്ലാം ലോജിക്കലായിരുന്നു. എല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നല്ല, നിങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് യഥേശ്ചതി തഥാ ഗുരു എന്ന് അവസാനം പറഞ്ഞു വെച്ചത് രണ്ടാമത്തെ ചാപ്റ്ററിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് വേണം. അങ്ങനെ നമുക്ക് ഗീതയെ നോക്കിക്കാണാം. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ മെഡിറ്റേഷൻ പഠിച്ചു തുടങ്ങിയ കാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആറാമത്തെ ചാപ്റ്ററാണ്. കാരണം ഇന്ന് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വേഷമിട്ട് നടക്കുന്ന കുറേ സന്യാസിമാര് ആറാമത്തെ ചാപ്റ്റർ ശരിക്കും പഠിച്ചിട്ടില്ല എന്ന അർത്ഥം. കാരണം അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ പറ്റില്ല, മെഡിറ്റേഷൻ കണ്ണടച്ചിരുന്ന് ചെയ്യേണ്ടതല്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്തും, ഇന്നലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ യോഗ, ഒരു മാസത്തെ യോഗ ക്ലാസിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പൊ അതെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, യോഗ എന്ന് പറയുന്ന പേരിൽ ഇപ്പൊ നടക്കുന്ന യോഗാസന പദ്ധതികളില് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, അങ്ങനെ അഷ്ടാംഗ യോഗത്തിൽ എട്ടാമത്തെ നിലയിലേക്ക് എത്തുന്നത് ഭഗവത്ഗീതയിൽ ആറാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് യോഗചര്യ ഹഠയോഗ പ്രദീപിക വായിച്ച് യോഗ എന്താണെന്ന് മനസ്സിലാക്കി, യോഗാസനല്ല യോഗ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനുമായി ലയം പ്രാപിക്കാനുള്ള ഒരു ഒരു തുടക്കം കുറിച്ച് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്തി, അതിനിടയിലാണ് നമ്മുടെ ദർശനം കൊടുക്കുന്നത് ഭഗവാൻ. പത്താമത്തെ ചാപ്റ്ററിലും പതിനൊന്നാമത്തെ ചാപ്റ്ററിലൊക്കെ ശരിക്ക് വിഭൂതി യോഗവും വിശ്വദർശനവും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അത് ഭഗവാനെ കാണണമെങ്കിൽ നമ്മൾ ഒരു സമാധി അവസ്ഥയിൽ എത്തണം, മെഡിറ്റേറ്റീവ് എത്തണമെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ആ ക്രമം ഒരു പുസ്തകം എഴുതാൻ ഒരു സയന്റിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് പേപ്പർ എഴുതാൻ എങ്ങനെ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഭഗവത്ഗീതയിലെ ചാപ്റ്ററുകളുടെ ഒരു ക്രമം. അതുകൊണ്ട് വ്യത്യസ്തമായ നിലയിൽ അതിനെ നോക്കിക്കാണാം. ഇപ്പം ഞാൻ നോക്കിക്കാണുന്നത് ഭഗവത്ഗീതയെ വളരെ സയന്റിഫിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ എഴുതണം, പ്രൊസീജിയറിൽ എങ്ങനെ പോകണം. അതിൽ ആദ്യത്തെ ആറ് ചാപ്റ്റർ കർമ്മയോഗം, പിന്നത്തെ 7 മുതൽ 12 വരെ ഭക്തി, 13 മുതൽ 18 വരെ അവസാനം മോക്ഷ ഉപദേശം അല്ലെങ്കിൽ മോക്ഷ സന്യാസ യോഗം. ആ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് 18-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്കും ആദ്യം വയലന്റ് ആയിരുന്ന, ദുഃഖിതനായിരുന്ന, വിഷമിച്ചിരുന്ന, വിഷാദ യോഗത്തിലിരുന്ന അർജുനനെ മോക്ഷ സന്യാസത്തിലേക്ക്, അതിന് മെഡിറ്റേഷൻ ഒന്നും വേണ്ട, മെഡിറ്റേഷനൊക്കെ യൂസ്ലെസ് ആണെന്നാ പറയണേ. അത് മെഡിറ്റേഷനൊക്കെ നമ്മളെ കണ്ണടച്ച് തൽക്കാലം ഉണ്ടാക്കുന്നതാണ്, പെർമനന്റ് ആയിട്ട് കണ്ണടച്ചാലും ദോഷമില്ല. പക്ഷെ അത് സന്യാസത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കാൻ എത്തണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അതാണ് നമ്മളൊക്കെ ആവശ്യം. ഓരോ മനുഷ്യനും എന്താണ് നമ്മുടെയൊക്കെ ഫലപ്രാപ്തി, ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ മാസ്ലോസ് പ്രിൻസിപ്പിൾ എന്നിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ് ആദ്യം, പിന്നെ ഇമോഷണല്, പിന്നെ ഇന്റലക്ച്വല്, പിന്നെ സോഷ്യല്, പിന്നെ സ്പിരിച്വല്. ആ സ്പിരിച്വൽ എത്തുമ്പോഴത്തേക്കും ഒരു സെൽഫ് റിയലൈസേഷൻ, ആ സെൽഫ് റിയലൈസേഷനാണ് മോക്ഷ സന്യാസ യോഗം.
ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ ഓരോ മനുഷ്യന്റെയും ആഗ്രഹങ്ങൾ എന്താണ്, ആ ആഗ്രഹങ്ങള് അർജുനൻ വിഷാദത്തിലൂടെ പറയുന്നത് അവനവന്റെ നിലനിൽപ്പിനെ കുറിച്ചും, ഞാൻ മരിച്ചാൽ എന്താവും, എന്റെ മക്കൾക്ക് എന്താവും, എന്റെ ഭാര്യക്ക് എന്താവും, എന്റെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭടന്മാരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരൊക്കെ വിധവകളാവുമല്ലോ, അങ്ങനെ കുറേ റീസൺസ് ആണ്, കാര്യങ്ങളാണ് ആദ്യത്തെ ചാപ്റ്ററിൽ. അതൊന്നും ഒന്നും അല്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണണം, അന്ധനായിരുന്നാ മതിയോ? അതുകൊണ്ടാണ് ഭഗവത്ഗീത തുടക്കം അന്ധനായിട്ടുള്ള ഒരാളുടെ ചോദ്യത്തിൽ നിന്നും തുടങ്ങിയത്. മിക്കവാറും പുരുഷന്മാർ അന്ധന്മാരാണെന്നുള്ള കാരണം, അതുകൊണ്ടാണ് ഈ ധൃതരാഷ്ട്രര് അന്ധനായതുകൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രരെ കാണിച്ചത്. പക്ഷേ പുരുഷന്മാരിപ്പോ അന്ധരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്കെങ്കിലും കണ്ണു തുറന്ന് ഇരിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവും. ആ ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹം അധികമായിട്ട് കണ്ണു പൂട്ടിക്കെട്ടാൻ തീരുമാനിച്ചു. ഭർത്താവിന് കണ്ണു കാണില്ലെങ്കിൽ ഭാര്യ കണ്ണു തുറന്നിരിക്കുമല്ലേ വേണ്ടത്? നേരെ തിരിച്ചായാൽ രണ്ടുപേരും അന്ധരായാൽ എന്ത് പറ്റും? 100 പിള്ളേരുണ്ടാവും. അങ്ങനെയാണ് 100 പിള്ളേരുണ്ടായത്. ഈ 100 പിള്ളേരുണ്ടായാൽ ആരെയും നോക്കാൻ സമയവും, അവരെന്താവുന്നൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് മക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോയത്, മോശമായി പോയത്. അപ്പൊ അതില് ഏറ്റവും മോശമായിട്ടുള്ള ആ ഒരു ദുര്യോധനന്റെ അവസ്ഥയിലൊക്കെ അഹങ്കരിച്ചിരുന്ന, എനിക്ക് കുറെ ബലമുണ്ട് അല്ലെങ്കിൽ ഭീഷ്മരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരാണ് നമ്മളൊക്കെ. എനിക്ക് കുറെ കുടുംബമുണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അന്ധനാണ്. അതാണ് ഈ ഭഗവത്ഗീതയുടെ തുടക്കം. പക്ഷെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ മക്കൾക്ക് എന്ത് പറ്റി? ഇപ്പം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമ്മൾ ചോദിക്കുക, എന്റെ മക്കൾക്ക് എന്താ പറ്റിയത്, അമേരിക്കയിൽ എന്താ പറ്റിയതെന്നൊന്നും നമുക്ക് ബോധമില്ല. പക്ഷേ എന്റെ മക്കൾക്ക് എന്ത് പറ്റി, എന്റെ കുടുംബത്തിന് എന്ത് പറ്റി, പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയെന്ന്. ഒന്ന് എന്റെ കുടുംബം, അതെവിടെ? എന്റെ കസിൻസ് ഒന്നും എന്റെ കുടുംബത്തിൽ പെടില്ല. ധൃതരാഷ്ട്രയുടെ കുടുംബം എന്ന് പറയുന്നത് വെറും അവരുടെ മക്കളും അവരുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അവരുടെ അവരെ യുദ്ധത്തിൽ സഹായിക്കുന്നവരെ പറ്റി പോലും അയാൾക്ക് ബോധരേഷനില്ല. അവരിൽ ഓരോരുത്തരും മരിച്ചപ്പോഴും പ്രശ്നമില്ല, കാരണം ഭീഷ്മരുണ്ടല്ലോ, എന്തായാലും ജയിക്കുമല്ലോ എന്നുള്ളൊരു ഒരു തോന്നലാണ്. അങ്ങനെയാണ് 3167 നവംബർ 22 അന്നാണ് ഭീഷ്മരുടെ മരണം, 5188 വർഷം മുമ്പ്. അപ്പൊ അന്ന് വീണ് കിടക്കുമ്പോഴാണ് ഇയാൾക്കൊരു ബോധം വരുന്നത്, ഇനി എന്തപ്പ സംഭവിക്കുക. ആ ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം, ആ ചോദ്യം എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂത്സഭ മാമകാ പാണ്ഡവാശ്ചൈവാക്യമേ കുറുവത സഞ്ജയാണ്. എന്റെ മക്കൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആ സ്വാർത്ഥതയാണ് ധൃതരാഷ്ട്രരിലൂടെ ഭഗവത്ഗീതയിൽ വ്യാസമഹർഷി നമുക്ക് കാണിച്ചിരുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആദ്യം എനിക്ക് അറിയേണ്ടത് എന്റെ മക്കൾക്ക് എന്ത് പറ്റി. അതെന്ത് ക്ഷേത്രമാണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ. എവിടെ ഏത് ക്ഷേത്രത്തിലാണ് ധർമ്മം നടക്കുന്നത്? ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു, അങ്ങനെ വേണമെങ്കിൽ വിശകലനം ചെയ്യാം. ഏത് ക്ഷേത്രത്തിലാണോ ധർമ്മം നടക്കുന്നത് ആ ക്ഷേത്രത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിനുത്തരം ഒറ്റ ശ്ലോകത്തിൽ സഞ്ജയനോടാ ചോദിച്ചത്. ഏത് റിച്ച് ആയിട്ടുള്ള ആളും ഡ്രൈവിംഗ്, ഇപ്പം ചീഫ് മിനിസ്റ്റർ അടക്കം ഓടിച്ചു പോകുന്ന ഡ്രൈവറോടാണ് കാറിന് എന്തെങ്കിലും ഒരു ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ട് ആരെങ്കിലും കാറ് തടഞ്ഞ ഉടനെ ഡ്രൈവറോടാ ചോദിക്കുക എന്താ സംഭവിക്കണം അവിടെയെന്ന്. അപ്പോ ഈ ചീഫ് മിനിസ്റ്ററെക്കാളും വിവരമൊന്നും ഡ്രൈവർക്കില്ലെങ്കിലും ചോദിക്കുന്ന ഡ്രൈവറോടായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയാ, ഏത് റിച്ച് ആയിട്ടുള്ള ആളും ഏത് മഹാരഥന്മാരും രഥം ഓടിക്കുന്ന ആളോട് ചോദിക്കുക എന്താ സംഭവിക്കണം അവിടെ. അത് ഇന്ന് കാറിലും അങ്ങനെയാ, അത് ദശരഥന്റെ കാലം മുതൽ അങ്ങനെയാ. 10 രഥം ഉണ്ടായിട്ട് 10 കാറുണ്ടായിട്ടൊന്നും കാര്യമില്ല, ചോദിക്കുന്നത് മുമ്പിലിരിക്കുന്ന ആളോടാണ് എന്താ സംഭവിച്ചവിടെ. അതേ ചോദ്യമാണ്, ഇത് അന്ധമായതുകൊണ്ട് കൃത്യമായിട്ട് ചോദിക്കാം. ആ ഉത്തരം ശരിക്കു പറഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി സഞ്ജയൻ. അതിന് കുറേ ചാപ്റ്ററുകൾ പറഞ്ഞിട്ട് അവസാനമാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ഒരു ചാപ്റ്ററിൽ ഒരു ചോദ്യം, അത് ധൃതരാഷ്ട്രം ചോദിക്കുന്നു, അതിനുത്തരം സഞ്ജയൻ പറയുന്നു. ആ ഉത്തരം പറയാനുണ്ടായ കാരണമാണ് ഈ ഭഗവത്ഗീത ഫുൾ. അപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തില് വളരെ സിമ്പിൾ ആയിട്ട് ഭഗവത്ഗീത 1 question 1 answer ഒറ്റ പേജിൽ ഭഗവത്ഗീത തീർത്തിട്ടുണ്ട് ഞാൻ. അതെന്താണ്, എന്താണ് ചോദ്യം ചോദിച്ചത് ധൃതരാഷ്ട്രർ, അതിനെന്താണ് സഞ്ജയൻ ഉത്തരം പറഞ്ഞത്, അതാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ബുക്ക് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ആ ഒറ്റ പേജ് തുറന്നു നോക്കിയാൽ ഒരു വാക്ക് വായിച്ചാൽ അതിനകത്ത് മനസ്സിലാവും എന്താണ്. എവിടെയാണോ
ധർമ്മം ജയിക്കേണ്ടത് അവിടെ ജയിക്കും, എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അവിടെ ജയിക്കും. അതിന് എന്തു ചെയ്യണം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ആ 66-ാമത്തെ ശ്ലോകം പറഞ്ഞു തീരുമ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് നിങ്ങൾ അർപ്പിച്ചാൽ അവസാനം രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ഒരവസ്ഥ വരുള്ളൂ. അപ്പൊ സഞ്ജയന് ആ ഉത്തരം പറയാൻ വേണ്ടി ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ക്ലൂ, നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി ക്ലൂ കൊടുക്കുന്ന പോലെ ഭഗവാൻ കൃത്യമായിട്ട് ക്ലൂ കൊടുത്തിട്ടുള്ളത് 18th chapter 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം തന്നെയാണ്. അപ്പൊ ഭഗവത്ഗീത അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് ഉത്തരം എവിടെയാണെന്ന് ചോദിച്ചാൽ 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം. അപ്പൊ നമുക്കൊക്കെ ജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ ജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കുക. പക്ഷെ അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ആര് വിചാരിക്കണം? ഭഗവാൻ നമ്മളോട് നീ എൻ്റെ അടുത്ത് ലയിച്ചോളൂ, ഞാൻ നിന്നെ ഏറ്റെടുത്തോളാം എന്ന് ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടാവണം. ആ കഴിവുണ്ടാക്കി എടുക്കുന്നതാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത ജീവിതത്തിന്റെ ഭാഗമാകാൻ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതല്ലാതെ രണ്ട് കസിൻ ബ്രദേഴ്സ് എവിടെയോ ഏതോ കാലത്ത് യുദ്ധം നടത്തി, 5000 കൊല്ലം മുമ്പ് യുദ്ധം നടത്തിയ കഥ എന്തിനാ ഇപ്പൊ നമ്മൾ പറയണേ? അവിടെ അയാൾ അയാൾക്ക് പറഞ്ഞു കൊടുത്ത നമ്മൾ എന്തിനാ ഇപ്പൊ പഠിക്കണേ എന്ന് ചോദിച്ച ഉത്തരം, അത് അദ്ദേഹം അവർക്ക് വേണ്ടി പറഞ്ഞതല്ല, ഭഗവാൻ അവർക്ക് വേണ്ടി പറഞ്ഞതല്ല. ത്രേതായുഗ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സത്യയുഗ കാലത്ത് ഒരു കോൺഫ്ലിക്റ്റോ യുദ്ധമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവര് ജീവിതവും നേച്ചറും പ്രകൃതിയുമൊക്കെയായിട്ട് ചേർന്ന് ജീവിച്ചവരാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത യുഗം വരുമ്പോഴാണ്, ശ്രീരാമന്റെ കാലം വരുമ്പോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്, ദേവന്മാരും അതുപോലെ നമ്മുടെ രാവണൻ ഗ്രൂപ്പും രാമൻ ഗ്രൂപ്പും തമ്മിലുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ജനറേഷൻസ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി ആൾക്കാരാണ് യുദ്ധം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സൊസൈറ്റി തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ദ്വാപരയുഗം വരുമ്പോൾ അത് ഒരേ കുടുംബത്തിൽ പെട്ടിട്ടുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള യുദ്ധമായി. ഇപ്പൊ കലികാലത്തിലുള്ള യുദ്ധമോ? കലികാലം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കുള്ള യുദ്ധമാണ്. നമ്മുടെ ബന്ധുക്കളായിട്ടൊന്നും നമുക്ക് യുദ്ധം ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആരാണ്? അത് നമ്മൾ തന്നെയാണ്. അത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, ആരാണ് ഏറ്റവും വലിയ മിത്രം? ഭഗവത്ഗീത നടക്കുന്ന കാലത്ത് ഇതൊരു കോൺഫ്ലിക്റ്റോ പ്രശ്നമോ ആയിരുന്നില്ല. പക്ഷെ കലികാലത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാര് നമ്മൾ തന്നെയാണെന്ന് നമ്മളോട് ഭഗവാൻ, ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഭഗവാൻ പറഞ്ഞു വെച്ചു. കാരണം എന്താ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അർജുനൻ. അതുകൊണ്ടാണ് അയാൾക്ക് പ്രശ്നം, കോൺഫ്ലിക്ട് ഉണ്ടായത്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ അവനോട് അവനവനുണ്ടാവുന്ന ഒരു വിഘടിതമായ ചിന്തകൾക്ക് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു പുസ്തകമാണെന്ന് പറയാം. അതെങ്ങനെ കാണിക്കുന്നത്? കാരണം ഭഗവാൻ 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ അവസാനം പറഞ്ഞു വെച്ചിട്ടുള്ള വാക്ക് മാ ശുച ദുഃഖിക്കേണ്ട എന്നാണ്. തുടങ്ങുന്നത് അർജുന വിഷാദ യോഗത്തിലാണ്. ആ വിഷാദം ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് ഭഗവത്ഗീത തീരുമ്പോഴാണ്. അങ്ങനെ പറയേണ്ടി വരുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങിയത് ദുഃഖമുണ്ടെന്ന് അർജുനൻ പറഞ്ഞാലല്ലേ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ. ഞാനിപ്പോ ഒരു കൗൺസിലിങ്ങിന് വന്നാലല്ലേ നമുക്കതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മെന്ററിങ് വേണമെന്ന് പറഞ്ഞാലല്ലേ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ അതുപോലെ പഠിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരു ആൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടടുത്തക്കും വേണ്ടാത്തടുത്തും ഒക്കെ അഡ്വൈസ് കൊടുത്തു പോകരുത്. നമ്മളെടുത്ത് വന്നാൽ അത് കൊടുത്താൽ മതി. അതിനു മുമ്പ് ചിലപ്പോൾ വഴക്കൊക്കെ പറയാം. അതാണ് 2-ാമത്തെ അധ്യായത്തിൽ ആദ്യം വഴക്കിൽ തുടങ്ങിയത്. നല്ലോണം വഴക്ക് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അർജുനന് ബോധം വന്നു, ഓ ഇത് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത ആളാണല്ലോ. അപ്പോഴാണ് 7-ാമത്തെ ശ്ലോകം അർജുനൻ പറഞ്ഞത്, കർപ്പണ്യദോഷോപഹതസ്വഭാവം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം. അത് പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? ഞാൻ അങ്ങയിലേക്ക് ലയം പ്രാപിക്കുന്നു. ശാധിമാം ത്വാം പ്രപന്നം. അങ്ങനെ ഞാൻ അങ്ങയ്ക്ക് സറണ്ടർ ചെയ്ത് അങ്ങയുടെ കാലിൽ വീഴുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? അങ്ങനെ കാലിൽ വീഴുന്നുണ്ടെങ്കിൽ ശരി, എന്ത് വേണ്ട? അതെ, കർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് തുടങ്ങിയിട്ട് ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ ശിഷ്യനായിട്ട് അങ്ങയുടെ കാലിൽ വീഴുന്നു എന്ന് പറഞ്ഞപ്പോ ആണ് ശരിക്കും ഭഗവത്ഗീത തുടങ്ങിയത്.
അപ്പൊ ഭഗവത്ഗീത ആരെ പഠിപ്പിക്കണം എന്ന് കൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, ആരെ പഠിപ്പിക്കണം? നിങ്ങളിൽ ആരെങ്കിലും ശിഷ്യനായിട്ട് വരാൻ തയ്യാറാണെങ്കിൽ അയാളെ ഭഗവത്ഗീത പഠിപ്പിക്കാവുന്നതാണ്. അല്ലാണ്ട് വഴിയെ പോകുന്നവരെയൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പഠിപ്പിക്കരുത് എന്ന് തന്നെയാണ് അർത്ഥം. ശരിക്കും അതിന്റെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെ പഠിപ്പിക്കണം? അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഭഗവാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ശ്ലോകം, ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അതിനു മുമ്പ് ചിലപ്പോൾ ആങ്കറിംഗിന്റെ ആൾക്കാരൊക്കെ കുറെ എന്തൊക്കെയോ പറഞ്ഞു തരും, അതിലൊന്നും അർത്ഥമില്ല. കൃത്യമായിട്ട് പറഞ്ഞത് ശ്രീ ഭഗവാനുവാച അശോച്യാനന്യശോചസ്ത്വം. എന്തിനാ തുടങ്ങുന്നത് നോക്കും, ആ വാക്ക് അശോച്യ, ദുഃഖിക്കരുത്. അപ്പൊ ഭഗവത്ഗീതയുടെ സാരെന്താണെന്ന് ചോദിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ്. അതാർക്കാ വേണ്ടാത്തത്? ഏത് മനുഷ്യനാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് ജീവിക്കുന്ന ഒരാൾക്കാണ് ആ ആഗ്രഹമില്ലാത്തത്? അപ്പൊ ഭഗവത്ഗീത നമുക്ക് തരുന്നത് അസ്വസ്ഥനായ ഓരോ വ്യക്തിക്കും സ്വസ്ഥത കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് ഭഗവത്ഗീതയുടെ പ്രസക്തിയും. അതുകൊണ്ടാണ് ഭഗവത്ഗീത ലോകത്തിലെ എല്ലാ ഭാഗത്തും എല്ലായ്പ്പോഴും ഇത്രയും ജനങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ കാരണം. അതിന് കുറേ ഇമ്പോർട്ടൻസ് കിട്ടിയത് ചിലപ്പം കുറേ സ്വാമിമാരുടെയൊക്കെ, അതിൽ ചിന്മയാ സ്വാമികളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നൊക്കെ കാണുന്നതൊക്കെ മിക്കവാറും അമേരിക്കയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ആ സമയത്ത് പറയുന്ന എക്സാമ്പിൾസ് ഒന്നും ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളവർക്ക് അത്ര ഒരു ഒരു ഉപയോഗപ്രദമാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എന്ത് സാധനമായാലും ആരാണോ മുമ്പിലിരിക്കുന്നത്, ആർക്കാണോ വേണ്ടത്, അവർക്ക് വേണ്ട വിധത്തിൽ പാകം ചെയ്ത് കൊടുക്കാൻ തയ്യാറാവണം. അപ്പൊ ഇന്നത്തെ ഗതിയിൽ ഒരു നല്ല മൂല്യശുദ്ധി, ആചാരശുദ്ധി, ശരീരശുദ്ധി, ചിത്തശുദ്ധി, കായശുദ്ധി, കർമ്മശുദ്ധി, ലക്ഷ്യശുദ്ധി, ലയശുദ്ധി, ഇങ്ങനെ എന്തൊക്കെ ശുദ്ധികളും നമുക്ക് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ സപ്തശുദ്ധിയിൽ പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം രജാവിപാത്മ ഭൂയാസംഗ സ്വാഹ വാക്മലച്ചു സ്ത്രോത്രഗ്രഹണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായിട്ട് ഉപനിഷത്തിലൂടെ പിന്നെയും ഫിൽട്ടർ ചെയ്ത് ഗീതയിലെത്തുമ്പോഴത്തേക്കും ചാപ്റ്റർ വൈസ് വ്യത്യസ്തമാക്കി വ്യാസന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെയും ഉള്ള മഹർഷിമാര്, ഇപ്പം ശങ്കരാചാര്യരുടെ ഒരു പ്രഭാഷണം ബറോഡയിലുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച നടത്തി. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ രമണ മഹർഷിയുടെ ഉപദേശസാരം, ഈശ്വരാർപ്പിതം നേച്ചയാകൃതം ചിത്തശോധകം മുക്തി സാധകം, ഇത് തന്നെയാണ് ഭഗവത്ഗീത. ചിത്തശോധകം, എങ്ങനെ നമുക്ക് ചിത്തത്തെ ശോധന എടുത്തിട്ട് നന്നാക്കി കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ വേണം? ചിദർശനം തത്വദർശനം എന്ന് എന്ത് രസകരമായിട്ട് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ ശ്ലോകങ്ങളിൽ വളരെ കൃത്യമായിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ഇവരൊക്കെ പറയാൻ വേണ്ടി ആരെന്ത് പഠിപ്പിച്ചു, അത് ഓരോ ക്രമത്തിലും നമ്മൾ മാറ്റി എഴുതപ്പെട്ട തരത്തിൽ നമ്മൾ വായിച്ച് തിരിച്ച് മറച്ചൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുക. അത് നമ്മുടെ ഭഗവത്ഗീതയിലൂടെ ഓരോ ശ്ലോകത്തിലൂടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പഠനം, യോഗ, അത് ഒരു സമാധിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക്. പക്ഷെ അതിനൊക്കെ മുമ്പിൽ കണ്ണടച്ചിരിക്കുന്ന സമാധിയല്ല, കൃത്യമായിട്ടും കണ്ണ് തുറന്നിരിക്കുന്ന കർമ്മ സിദ്ധാന്തത്തിലൂടെ, മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ് സ്വാമി രാമയൊക്കെ എന്നെ പഠിപ്പിച്ചത്, അങ്ങനെയാണ്. ആ പ്രബന്ധം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ, എങ്ങനെ വേണം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇപ്പം ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആണ്, ഞാൻ അതിൽ ധ്യാനത്തോടുകൂടിയാണ് ചെയ്യുന്നത്, ടോട്ടലി ഇൻവോൾവ്ഡ് ആണ്. അത് എൻ്റെ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര ഡെഡിക്കേഷൻ ഉണ്ട്, എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഞാൻ എത്രത്തോളം അതിനകത്ത് ആഴ്ന്ന് ഊഴ്ന്ന് ഇറങ്ങിയിട്ട്. ഈ ശ്രീനാരായണ ഗുരുവൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ആഴ്ന്ന് ഊഴ്ന്നിറങ്ങുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ എല്ലാ പ്രയറിലും കാണാൻ പറ്റും. ആ അവസ്ഥയിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആത്മസംയമന യോഗം, ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എത്തുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഹൈലി മെഡിറ്റേറ്റീവ് ആയിട്ട്, കണ്ണടച്ച് മെഡിറ്റേഷനിലിരുന്നിട്ട് സമയം വേസ്റ്റ് ചെയ്യാനല്ല, കണ്ണ് തുറന്ന് കർമ്മങ്ങളിൽ എങ്ങനെ വ്യാപൃതരാകുമ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാം. അതിനൊരു എക്സാമ്പിളായിട്ടാണ് അർജുനനെ യുദ്ധത്തിൽ പോലും മെഡിറ്റേറ്റീവ് ആയിട്ട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നത്. കാരണം ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും
അതിനെ നമുക്കൊരു മെഡിറ്റേഷൻ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ എങ്ങനെ വേണം? ശ്രദ്ധയോടുകൂടി വേണം. എന്ത് രസകരമായിട്ടാണ് നാലാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, ജ്ഞാന കർമ്മസന്യാസ യോഗത്തിൽ, അതെ 39-ാമത്തെ ശ്ലോകം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശരിക്ക് ശ്രദ്ധ ഉണ്ടായാലേ കിട്ടുള്ളൂ ജ്ഞാനം എന്ന്. ആ കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം ചെയ്യാം നമുക്ക്, പക്ഷെ അതിൽ ശ്രദ്ധയുണ്ടാവണം. ആ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ അതിൽ ജ്ഞാനം ഉണ്ടാവണം. എങ്കിലേ അത് പോളിഷ് ചെയ്ത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ പ്രാവശ്യവും ചോറുണ്ടാക്കുമ്പോഴും കറി ഉണ്ടാക്കുമ്പോഴും ഒരേ സംഭവം തന്നെയാണ് ചെയ്യണേ. പക്ഷെ നമുക്കതിൽ ശ്രദ്ധയും അതിൽ കൂടെ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാണ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നന്നാവുക. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത് അത്ര എളുപ്പമൊന്നുമല്ല, അത് കാറ്റിനെ പിടിച്ചെത്തുന്ന പോലെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ക്രമത്തിൽ പഠിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നു അത്രയും പ്രാവശ്യം നമ്മുടെ മസിൽ വളരുന്നത് പോലെ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയാണ് ഉണ്ടാവുക. ഏത് പ്രവൃത്തിക്കാണ് ഇത് സാധിക്കാത്തത്? ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ, അത് വളരെ കാഷ്വലായിട്ട് ചെയ്യണമെങ്കിൽ, എത്ര 10 കൊല്ലം കുക്ക് ചെയ്താലും കുക്കിങ്ങിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല. എന്താ കാരണം? ശ്രദ്ധയില്ല, ഭക്തിയില്ല. ശ്രദ്ധയും ഭക്തിയും ഉണ്ടാകുന്ന സമയത്ത് ഓഹ് എന്ത് രസമാണ് കുക്കിംഗ് എന്ന് തോന്നും, എന്ത് രസമാണ് ഡ്രൈവിംഗ് എന്ന് തോന്നും. ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത്? അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്. ആ താല്പര്യം ഉണ്ടാവുമ്പോഴാണ് ആ ആക്ഷൻ മെഡിറ്റേറ്റീവ് ആവുക. ആ ആക്ഷൻ മെഡിറ്റേറ്റീവ് ആകുമ്പോഴാണ് അതിൽ നമ്മുടെ ഫലം എന്ന് പറയുന്നത്, അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തിന്നിട്ട് എനിക്ക് ഗുണം കിട്ടാനല്ല, അത് സെർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഞാൻ ഒരാളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഡ്രൈവിങ്ങിൽ ഞാൻ എൻജോയ് ചെയ്താലേ കൂടി ഇരിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഒരു സന്തോഷം എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം അതിനെ ശരിക്കും ആസ്വദിക്കണം. ആ ആസ്വദിച്ച് ചെയ്യുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുക. ആ സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടല്ല പറയണത്, അതങ്ങനെ അങ്ങോട്ട് വരിക. എന്താ വരാൻ കാരണം? ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ടെൻസ്ഡ് ആവും. ആ ടെൻഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് മനസ്സൊന്നും അല്ല വരുന്നത്, ആഗ്രഹിച്ചോ ഒന്നും അല്ല പറയുന്നത്, ഞാൻ വിചാരിച്ചതേ അല്ല പറയണത്, എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പറയാം. ആരാ എന്നെ തോന്നിക്കുന്നത്? എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ മനസ്സുമല്ല, എൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് പറയണമെങ്കിൽ എന്ത് വേണം? ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോബന്തു ആത്മൈവ രിപുരാത്മനഃ. ഏത് ചാപ്റ്റർ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആത്മാവിൽ നിന്ന് ആത്മാവിനോട് ആത്മാവ് പറയുന്നത് പോലെ എൻ്റെ ആത്മാവും ബുദ്ധിയും മനസ്സും തമ്മിൽ ഒരു വടവുമില്ലാതെ എല്ലാത്തിനെയും ബന്ധിപ്പിച്ച് ഒന്നാക്കി മാറ്റണം. അത് പലപ്പോഴും ഭഗവത്ഗീത പറയുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്, അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്, ബന്ധം ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഗീത പഠിക്കാത്തതുകൊണ്ടാണ് പറയണത്. കാരണം അർജുനനോട് ബന്ധവും അറ്റാച്ച്മെന്റും ഉള്ളത് കൊണ്ടാണ് കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ ഇപ്പൊ അനിതയോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഏതാര് ക്ലാസ് എടുക്കാനും വിളിച്ചാലും ആദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പരിചയം? ഒരു പരിചയമില്ലാത്തോട് വിളിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഇല്ലാണ്ട് എന്റെ 2-3 വീഡിയോ നോക്കിയിട്ട് പിന്നെ എന്നെ വിളിച്ചാൽ മതി. കാരണം അറ്റാച്ച്മെന്റ് ഇല്ലാത്തടത്ത് നമ്മൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു ഗുണം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. ആ അറ്റാച്ച്മെന്റ് കൃഷ്ണൻ ഉണ്ടായത് കൊണ്ടാണ് അർജുനോട് ഇത് പറഞ്ഞത്. അപ്പൊ അറ്റാച്ച്മെന്റ് വേണം. പക്ഷെ പലപ്പോഴും ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരാളൊക്കെ പറഞ്ഞിട്ടുള്ളത് അറ്റാച്ച്മെന്റ് പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല എന്ന്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധമാണ്. എനിക്ക് എൻ്റെ ബന്ധുക്കളുമായിട്ട് ബന്ധം വേണം. ആ ബന്ധം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് വാക്ക് ഉപയോഗിച്ചത്. ബന്ധം ഉണ്ടാവാം, എനിക്ക് അനിതയായിട്ട് ബന്ധം ഉണ്ടാവും. പക്ഷേ അനിത വിളിച്ചില്ല ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ, എനിക്ക് പകരം വേറെ ആരെയോ വിളിച്ചു, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ദുഃഖം. അത് ബന്ധമല്ല, ബന്ധനമാണ്. എൻ്റെ എക്സ്പെക്ടേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഒരു അടിമത്തമാണ്. ഇപ്പൊ എൻ്റെ ക്ലാസ് കേട്ടിട്ട് 30 പേരെ ഉള്ളൂ, 30 പേരെ ഉള്ളൂ, ഒരു വേവലാതി ഇല്ല എനിക്ക്, 2 ആളെ ഉള്ളൂ എനിക്ക് സമാധാനമാണ്. പക്ഷെ ഒരാളുണ്ടായാൽ മതി. ശ്രീരാമകൃഷ്ണ പരമഹംസന് ഒരു വിവേകാനന്ദ സ്വാമികളെ ഉണ്ടായിട്ടുള്ളൂ ശിഷ്യനായിട്ട്, പോരെ? എന്തിനപ്പോ കുറെ ആൾക്കാർ? നാളെ ഈ ഉണ്ണായി വാരരെ കുറിച്ച് പറയാറുണ്ട്, ഉണ്ണായി വാരുണ്ടായി ഏതോ ഏതോ വാര്യത്ത്, അകത്തോട്ട് വാര്യത്താകാമെന്നു ചിലർ, പുറത്തോട്ട് വാര്യത്താകാമെന്നു ചിലർ, എന്നാലും ഒന്നേ പുറത്തൂട്ടിയുള്ളൂ, നളവാകക്കാരൻ വാരിയും കോരിയും ഊട്ടുന്നത് എന്തിനായി? ഒറ്റ കവിത എഴുതിയിട്ടുള്ളൂ ഉണ്ണായി വാരർ, പോരെ? അത് മതി, അതുപോലെ മതി. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അടിമകളാവുക. ഇപ്പം എൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ 30 പേരെ കാണുന്നുള്ളൂ, എനിക്കൊരു സങ്കടവും ഇല്ല.
കാരണം എന്നെക്കാളും വിവരമുള്ള എൻ എൻ മേനോൻ സാറിന്റെ വിഷ്ണു സഹസ്രനാമം ഇടുമ്പോൾ 12 പേരെ കാണുന്നുള്ളൂ എന്ന് വെച്ച് എൻ എൻ മേനോൻ സാറ് മോശവും ഞാൻ നല്ലതുമാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ ദിവസവും വിഷ്ണു സഹസ്രനാമ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എനിക്ക് അയച്ചു തന്ന് ഞാനത് വീഡിയോ ആക്കി മാറ്റുമ്പോൾ 10 പ്രാവശ്യം കേട്ടിട്ടാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ എനിക്ക് ഗുരു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ ജീവിച്ചിരിപ്പിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ആരാണെന്ന് ചോദിച്ചാൽ എൻ എൻ മേനോൻ സാറിൻ്റെ അടുത്താണ്. എന്തെങ്കിലും സംശയം ധൈര്യത്തിൽ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഗാന്ധി, മഹാത്മാഗാന്ധി ഭഗവത്ഗീത പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ ഭാരതത്തിന് പുറത്തു പോയിട്ട് ഭാരതത്തിലെ ഒരാളോട് ആദ്യം അവർ ചോദിക്കുന്ന, ചിലപ്പോൾ പലരും ചോദിക്കുന്നത് ഭഗവത്ഗീതയുടെ കാര്യം. ഞാൻ ഭഗവത്ഗീത അമേരിക്കയിൽ പഠിപ്പിക്കുമ്പോഴും ഞാൻ അവിടെയുള്ള എല്ലാവരുടെ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട്, ഞാൻ പഠിപ്പിക്കാൻ പോയതല്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ബുക്ക് അവിടെ ഇവിടെയൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് നോക്കി പഠിപ്പിക്കാൻ. ഈ ശ്ലോകം ആ ശ്ലോകമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഒരു 10-700 പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ചത് ഈ ബുക്ക് കണ്ടറിയാം. പക്ഷേ ഇതുപോലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല, കാരണം ആ ഒരു ആവശ്യത്തിനല്ല പോയത്. പക്ഷെ അവിടെ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ബുക്ക് ഉണ്ടായിരുന്ന നന്നാ, അതൊന്നും അല്ലെങ്കിലും ഖൊരക്പൂർ ഗീതയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു ലോക്കൽ ഇംഗ്ലീഷ് മനുഷ്യൻ അവിടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിന്റെ ചെറിയൊരു ബോർഡം കണ്ട് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് പണ്ട് കളക്ട് ചെയ്ത് വെച്ചൊരു ഭഗവത്ഗീത കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ആ സംഭവം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കൊരു ഭഗവാൻ കൊണ്ടുതരുന്നത് പോലെ ഒരു പുസ്തകം കൊണ്ടുവരാം. അവിടെ ഇരിക്കുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഖൊരക്പൂർ ഗീത ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഖൊരക്പൂർ ഗീത നമുക്ക് സമ്മാനമായിട്ട് ഒരാൾ കൊണ്ടുതരാം. എന്ത് രസകരമാണെന്ന് ആലോചിച്ചു വെക്കാം. പക്ഷെ പിന്നെ ഇപ്പം ഞാനിപ്പോൾ വായിക്കുന്ന ചിന്മയുടെ പിന്നെ മലയാളം വേർഷൻ ആയിരുന്നു ഞാൻ, എനിക്കതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മതി നമുക്ക്. ഈ നമ്മൾ പലപ്പോഴും നമുക്ക് ആഗ്രഹമുള്ളത് നമുക്ക് തരുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, അമ്മയാണെന്നാ പറയാം. ഇന്ത്യയുടെ ഫാദർ ഓഫ് നേഷൻ ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിയാണെന്നാ പറയാം. ശരിക്കും ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയത് ഞാൻ മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. മഹാത്മാഗാന്ധി ഗീതയെ എന്താണെന്ന് വിളിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ? ഇവിടെ ഇരിക്കുന്ന അമ്മ, ഗീത മൈ മദർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ 3-4 കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്ത ആ ബുക്ക് അവൈലബിൾ അല്ല ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ഇരിക്കുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് സിറോക്സ് എടുത്തിട്ട് കോപ്പി എടുത്ത് അയച്ചു കൊടുക്കായിരുന്നു. നിത്യമായ ഒരു അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്ഥിരമായിട്ട് എൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന എൻ്റെ അമ്മ. എൻ്റെ ഫിസിക്കലായിട്ടുള്ള അമ്മ മരിച്ചു പോയാലും ഈ അമ്മ എൻ്റെ കൂടെ എനിക്ക് വരുന്ന സമാധാനം. കാരണം നമ്മളൊക്കെ വെപ്രാളവും വേദനയൊക്കെ വരുമ്പോൾ അമ്മയുടെ മടിയിലാണ് പോയി കിടക്കുക. അപ്പം അമ്മ പുറത്ത് തട്ടിയിട്ട് പറയും, പേടിക്കേണ്ട മോനെ, ഞാനുണ്ട് നിൻ്റെ കൂടെ. ആ ഒരു ധൈര്യം അതാണ് അശോച്യാനന്യ ശോചസ്ത്വം എന്ന് തുടങ്ങി മാശുച, നീ പേടിക്കണ്ട എന്ന് അമ്മ പറയുന്നത് പോലെ മഹാത്മാഗാന്ധിയോട് പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത എൻ്റെ ഒരു നിത്യമായ അമ്മ, ഒരു സ്പിരിച്വൽ മദർ എന്ന് വേണമെങ്കിൽ പറയാം. എത്ര ഭാഗ്യം വേണം അത് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറയുമ്പോൾ. അതിലെന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അത് ശരിക്കും ഭഗവത്ഗീത ഓരോരാളും നോക്കുമ്പോൾ അതിനെ വ്യത്യസ്തമായിട്ടാണ് കാണും. അതുകൊണ്ടാണ് ചിലപ്പോൾ മഹാത്മാഗാന്ധിയെ എന്ത് ഗീത പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അഹിംസയാണ് പഠിപ്പിച്ചത്. ഹിംസ എന്നതുകൊണ്ട് ഒരാളെ കൊല്ലില്ല എന്നല്ല അഹിംസയുടെ അർത്ഥം. അല്ലെങ്കിൽ കൊല്ലില്ല എന്ന് അഹിംസ പറയും, കൊല്ലും എന്ന് പറയുമ്പോൾ ഹിംസയല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു ആന്തലുണ്ടല്ലോ, ഒരു വിഷമം, ഒരു ഫ്ലക്ച്വേഷൻ, ഒരു ആവലാതി വേവലാതി, അതാണ് ഏറ്റവും വലിയ ഹിംസ. ആ ഹിംസ ഇല്ലാണ്ടാക്കുക വേണ്ടത്. അപ്പം മഹാത്മാഗാന്ധിക്ക് പല സംഭവങ്ങളിലും അത്തരം ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യമ, അഹിംസ എന്നർത്ഥം യമ. രണ്ടാമത് നിയമം. നിയമം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി, അത് ബ്രഹ്മചര്യമാണ്. എനിക്കൊരു സംഭവത്തിലേക്ക് എൻ്റെ ശ്രദ്ധയാണ് ബ്രഹ്മചര്യം. ആ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാൻ, ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം. ഭഗവത്ഗീതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം, അത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ ഗുണം? സമത്വം യോഗ ഉച്ചതേ, എല്ലാവരും തുല്യരായിട്ട് കാണാൻ എനിക്ക് സാധിക്കും. അത് കിട്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ സമനില തുടരാൻ, സമത്വം തുടരാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ഒരു വിജയം. ആ വിജയം അത് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? സ്ഥിതപ്രജ്ഞനാണ്. അത് സ്ഥിതപ്രജ്ഞനാവാൻ നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞയായിട്ടുള്ള ഒരാൾ സംസാരിക്കുക? ഞാൻ അങ്ങനെ അങ്ങനെ സംസാരിക്കാനെങ്കിലും ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെയുള്ളൊരു ഒരു ഇപ്പോഴൊക്കെ പറയാലോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ്, അത്തരം
ഒരു ഒരു സൂപ്പർഫിഷ്യൽ കോഴ്സ് നടത്തിയിട്ട് എന്നെ നന്നാക്കാൻ പറ്റുമോ എന്നാണ് അർജുനൻ ചോദിച്ചത്. അതിനുത്തരം ഭഗവാൻ പറഞ്ഞതോ, എന്ത് രസകരമായ ശ്ലോകാന്ന് ആലോചിച്ച് നോക്കും. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നാ ചോദ്യം. പക്ഷെ ഉത്തരം പറഞ്ഞത് എന്താണ്? ദുഃഖേഷു അനുധിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ സ്ഥിതീർമുനിരിച്ചതേ. ഇങ്ങനെയാണ് സ്ഥിതപ്രജ്ഞന്മാരുണ്ടാവുന്നത്. അപ്പൊ ഭഗവത്ഗീത എന്താ പഠിപ്പിക്കുന്നത്? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കണം. ദുഃഖം സുഖം ഒക്കെ വരുമ്പോൾ ചാഞ്ചാടാനും വല്ലാണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാനും, സന്തോഷം വരുമ്പോൾ എടുത്തു ചാടും, ദുഃഖം വരുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒന്നും പോവരുതെന്നാണ് എൻ്റെ ഈ ഒരു കവിതാ പുസ്തകം ലൈഫ് ഓഫ് ലവ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ കവിതകളും വായിക്കുമ്പോൾ സൂപ്പർഫിഷ്യലായിട്ട് വളരെ ഒരു നൈർമല്യമുള്ള നേർത്ത സ്വഭാവത്തോടുകൂടി വായിക്കാൻ പറ്റുവാണെങ്കിലും രണ്ട് മൂന്ന് വട്ടം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ഭഗവത്ഗീതയുടെ കുറേ മെസ്സേജുകളാണ് ആ കവിതയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിൽ ഈ സ്ഥിതപ്രജ്ഞാവസ്ഥക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണത്. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മളെയൊക്കെ അൾട്ടിമേറ്റ്ലി എന്താക്കാനാണ് ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള നോട്ടം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആവലാദ്യം വേവലാദ്യം ഒന്നും വേണ്ട, നമുക്ക് ബോണ്ടേജ് വേണ്ട, ബന്ധമുണ്ടായാൽ മതി. ഈ പഴയ തമിഴ് മലയാളം പാട്ടിലൊക്കെ ഇടക്കിടക്ക് പറയാറുണ്ട്, പച്ച മലയാളത്തിലൊക്കെ പറഞ്ഞാൽ പോണാൽ പോകട്ടും പോടാന്ന് പറയാൻ അർത്ഥം. കാപ്പി വേണോന്ന് വെച്ചാൽ കുടിക്കാം, കാപ്പി ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ, ചായ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കിട്ടിയാൽ കുടിക്കാം, കിട്ടിയില്ലെങ്കിലോ വേണ്ട. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമെങ്കിൽ നമ്മൾ രാജഗുഹ്യ യോഗത്തിലൊക്കെ പോകണം. അത് ഗുഹ്യമാണ്, ഭഗവാൻ ഇടയ്ക്കിടക്കേ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരോടൊന്നും പറയാൻ പാടില്ല കേട്ടോ, ഭയങ്കര സീക്രട്ടാന്നാ പറയുന്നത്, എന്നിട്ട് പറയുന്നത് പബ്ലിക്കായിട്ട്. അപ്പൊ അതിനകത്ത് തന്നെ വ്യക്തമാണ് അത് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്താണ്? രാജവിദ്യ രാജഗുഹ്യ യോഗം ശരിക്ക് പൊളിറ്റിക്സാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്സ്, പൊളിറ്റിക്സിൽ എങ്ങനെ ആരോട് എന്ത് പറയണം, എപ്പം പറയണം, എങ്ങനെ പറയണം, ഇവിടെ പറഞ്ഞുകൂടാ, എത്രത്തോളം പറയണം, എത്രത്തോളം പറയാതിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് രസകരമായിട്ട് രാജവിദ്യ രാജഗുഹ്യ യോഗത്തെ നോക്കിയാൽ ഒരു സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ. ദേഷ്യം പിടിക്കാണ്ടിരിക്കേണ്ടടുത്ത് പിടിക്കാണ്ടിരിക്കാം, പിടിക്കേണ്ടടുത്ത് മാത്രം പിടിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് പോവാം, ആ ബാലൻസ് ചെയ്ത് പോവാത്തപ്പോഴാണ് നമുക്ക് ദുഃഖത്തിൽ നമ്മൾ ആണ്ട് അന്ധമായി പോകുന്നത്. അതില്ലാതിരിക്കാൻ നമ്മുടെ പ്രാപ്തരാക്കുന്നതാണ് ഭഗവത്ഗീത എന്നാണ് എനിക്ക് ഈ ഒരു 45 മിനിറ്റാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ കൃത്യം 45 മിനിറ്റിൽ കുറച്ച് കുറവാണ് പറഞ്ഞത്, റൈറ്റ്? അത് മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവത്ഗീത അതിലൂടെ ജീവിതം, അല്ലെങ്കിൽ ജീവിതം എങ്ങനെ ഭഗവത്ഗീതയിലൂടെ നോക്കിക്കാണാന്നൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതാണോ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ, ദ പെർസീവർ പെർസീവ് ദ വേ ദ പെർസീവർ വാണ്ട് ടു പെർസീവ് ആൻഡ് നോട്ട് ദ വേ ദ സ്പീക്കർ വാണ്ട് ദ പെർസീവർ ടു പെർസീവ് എന്നൊരു ഇംഗ്ലീഷ് പ്രോവർബ് ഉണ്ട്. അതുപോലെയാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട്, ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട്. അർജുനനും കൃഷ്ണനും തമ്മിൽ 3 മണിക്കൂർ 4 മണിക്കൂർ കാസറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊക്കെയാണ് കൃഷ്ണൻ പറഞ്ഞത്, ഇതൊക്കെയാണ് അർജുനൻ ചോദിച്ചതെന്ന്. ഇപ്പം ഷാജി പറയുമ്പം മേഘയെ വഴക്ക് പറയണമെങ്കിൽ ഒന്ന് നോക്കിയാൽ തന്നെ മേഘക്ക് മനസ്സിലാവും, ഓ ഇത് എന്നോട് ഇപ്പം മിണ്ടാണ്ടിരിക്കാനാ പറഞ്ഞത്. അതിന് വലിയ 2 പാരഗ്രാഫ് ലെക്ചർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഉണ്ടോ മേഘ? ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചതും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. അല്ലാണ്ട് 4 മണിക്കൂർ കാസറ്റിൽ പാടുന്ന ഭഗവത്ഗീത പാടുന്നത് പോലെ പാടി അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചോദ്യം ഒരു ഉത്തരം, അത്രയൊക്കെ പറയേണ്ട കാര്യം. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചതും. എനിക്ക് തോന്നുന്നു വളരെ സംശയത്തോടുകൂടിയാണ് കൃഷ്ണപ്രഭ ഡോക്ടർ അല്ലെ കെ വി കൃഷ്ണപ്രഭ പറഞ്ഞത്, മനസ്സിലാവുമോ പറഞ്ഞോ, കണ്ണൂർ ഭാഷയാണോ പറഞ്ഞത് ഒന്നും എനിക്കറിയില്ല, എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു. ഉത്തരം എനിക്ക് 2 ചോദ്യം എന്ന് വെച്ചാല്, ഞാനിപ്പോ ഭഗവത്ഗീത ചെറുതായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഒരാളാണ്, ഇപ്പൊ 6-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. അതിന് ശരിക്കും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. നമ്മളെ എന്റെ ടീച്ചർ വഴിയാണ് ഞാനും വേറൊരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഡൗട്ട്സ്. ഞാനും സാറ് പറഞ്ഞതുപോലെ അശോച്യം അശോചത്വം തുടങ്ങുന്ന ശ്ലോകം 2-ാം അധ്യായമാണ് ക്രീം ഓഫ് ഭഗവത്ഗീത എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കും നല്ല ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ധ്യാനയോഗം തുടങ്ങുമ്പോൾ ധ്യാനമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നുണ്ട്.
പിന്നെ ഇപ്പൊ ഈ ഉദരേത് ആത്മനാത്മാൻ എന്നുള്ള ശ്ലോകം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ്. അത് പിന്നെ സാധാരണ രീതിയിലായിരുന്നു ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശത്രു ബന്ധു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഇപ്പം സാറിന്റെ ക്ലാസ്സും കൂടി പറഞ്ഞപ്പോ കൂടുതൽ വ്യക്തമായി. പിന്നെ എനിക്ക് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പം സാധാരണ അതായത് സാധാരണ ഫാമിലി ലൈഫ് കൊണ്ട് നടക്കുന്ന ആളാണല്ലോ, അപ്പോ ഇങ്ങനെ ഫാമിലി ലൈഫ് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഭഗവത്ഗീത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് നടക്കാൻ പറ്റുമോ? ഈ ഇപ്പൊ പറയുന്ന സമാധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്താനും ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും സാധിക്കൂ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, വ്യാസ ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ തന്നെ 2-ാം അധ്യായം മുതലേ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആദ്യത്തെ ചാപ്റ്റർ അർജുന വിഷ്ണാവതാരരൂപം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാക്കിയത്? അത് പിന്നീട് ഉണ്ടായ പിന്നീട് മറ്റു ആചാര്യന്മാര് ഉണ്ടാക്കിയതാണോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അതായത് അതിന്റെ സാർ പറഞ്ഞല്ലോ, ഇപ്പൊ തീസിസ് ഒക്കെ എഴുതുമ്പോ ചാപ്റ്റർ വലിച്ചാണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞല്ലോ, ലാസ്റ്റ് ഒരു കൺക്ലൂഷനും അതായത് നമ്മുടെ പോയിന്റീസും. അപ്പൊ അതുപോലെ വ്യാസ ഭഗവാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ, അല്ല മറ്റ് ആചാര്യന്മാര് അവരുടേതായ രീതിയിലാണോ ഈ ഭഗവത്ഗീത സാഖ്യയോഗം കർമ്മയോഗം ജനകർമ്മസന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് മോക്ഷസന്യാസം വരെ എത്തിയിട്ട് ചാപ്റ്റർ വൈസ് തിരിച്ചു എന്നുള്ള 2 ചോദ്യമാണ് എനിക്കുള്ളത്. സാറ് വളരെ ലളിതമായിട്ട് പറഞ്ഞതിരുന്ന് വിചാരിക്കും. ഈ ഭഗവത്ഗീത ഓരോരാളുടെയും ജീവിതത്തിൽ വരുമ്പോ നമ്മള് മെഡിറ്റേറ്റീവ് ആയിട്ട്, ഞാനിപ്പോ പറഞ്ഞില്ലേ ദോശയിടുമ്പോ, ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഐ ആം ടോട്ടലി ഇൻവോൾവ്ഡ്, എനിക്ക് ശരിക്കും രസകരമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലില് ഞാൻ കുറെ റിസർച്ചൊക്കെ നടത്തി എൻ്റെതായിട്ടുള്ള ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്നാണ്. നമ്മൾ ഹൈലി ഡിസൈൻ ആവും, നമ്മൾ ഹൈലി ക്രിയേറ്റീവ് ആവും. ഞാൻ ഇന്നലെ കുറച്ച് വിത്ത് നട്ടു ചെടികൾക്കുള്ള, പച്ചക്കറിക്കുള്ള. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ എന്ത് പണി ചെയ്യുന്നോ അതിൽ ഡെഡിക്കേറ്റഡ് ആവുമ്പോഴാണ് ആ സ്റ്റേജിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുക. അങ്ങനെയാണ് എൻ്റെ മെഡിറ്റേഷൻ മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ. പക്ഷെ അത് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധ വേണമെങ്കിൽ എന്ത് വേണം? നിയമം വേണം. യമ നിയമ ആസനം, ആസനം ഒന്നും ആവശ്യമൊന്നുമില്ല, പ്രാണായാമം ആവശ്യമില്ല. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നത് ജനങ്ങൾക്ക്. പക്ഷെ ആവശ്യം എവിടെയാണെന്നറിയോ? എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ എനിക്ക് അതിൽ മാത്രം ഇൻവോൾവ്ഡ് ആവാൻ ശ്രമിക്കണം. അത് സാധിക്കുമ്പോഴാണ് നമ്മൾ മെഡിറ്റേഷൻ ആവുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഏത് പണിയായാലും, അതുകൊണ്ടാണ് പരധർമ്മം ഏറ്റവും വലിയ പാപവും സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണോ ഇപ്പം ചെയ്യുന്നത് അതിൽ എനിക്ക് പ്രാധാന്യം. അപ്പം നമുക്ക് 24 മണിക്കൂറും ഭഗവത്ഗീതയല്ലല്ലോ ചിന്തിക്കണത്. പക്ഷെ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പം അത് മാത്രം ചിന്തിക്കുക, കുക്കിങ്ങിന് പോകുന്ന സമയത്ത് അത് മാത്രം ചിന്തിക്കുക. പക്ഷെ പലർക്കും പറ്റുന്ന അവസ്ഥ എന്താണ്? അയാൾ ഡ്രൈവ് ചെയ്യുമ്പോഴും വീട്ടിലെ കാര്യം ആലോചിക്കും, വീട്ടിലെത്തുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ആലോചിക്കും, ഓഫീസിലെ കാര്യം വീട്ടിലെത്തുമ്പോൾ ആലോചിക്കും, വീട്ടിലെ കാര്യം ഓഫീസിൽ ആലോചിക്കും. ഈ കുഴഞ്ഞു മറിഞ്ഞ ജീവിതം പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യത്തിൽ എപ്പോഴാണോ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അപ്പം അവിടെ മാത്രം ഇരിക്കുക, വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ ബന്ധവും ബന്ധനവും. അപ്പൊ എനിക്ക് അറ്റാച്ച്ഡും ആവണം, ഡിറ്റാച്ച്ഡും ആവണം. അതിനെയാണ് അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെ അത് മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരാൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്വാമി വിവേകാനന്ദൻ ഇന്നലെ ഞാൻ കൊടുത്ത പിന്നെ യോഗയുടെ പ്രഭാഷണം മലയാളത്തിലാണ്, വേൾഡ് മലയാളി കൗൺസിൽ, അതൊന്ന് കേൾക്കണം. അതിനകത്ത് ഞാൻ അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടോ അല്ല, ഞാൻ ഇന്നിടുവോ? ഞാൻ തന്നെ ഇത് പ്രോസസ്സ് ചെയ്തിടുന്ന, അപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഓരോ ദിവസവും കുറേ പ്രഭാഷണങ്ങൾ, ഇപ്പൊ ഇന്ന് 2-ാമത്തെയാണ്. അപ്പൊ ഇതിങ്ങനെ ഇടുന്നത് കൊണ്ട് ശരി ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും വരും. അതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഡോണ്ട് മെഡിറ്റേറ്റ് ഇൻ ക്രോസ് റോഡ്സ് എന്നാണ്. അതിനർത്ഥം മെഡിറ്റേഷൻ എന്ന് പറയുന്ന, സമാധി എന്ന് പറയുന്ന കണ്ണടച്ചിരിക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. ഏത് കർമ്മത്തിലാണോ അതിൽ ശ്രദ്ധയുണ്ടാവണം, അതിൽ ഇൻവോൾവ്ഡ് ആവണം. ആ സമയത്ത് മറ്റു കാര്യങ്ങൾ ആലോചിച്ച് വേവലാതിപ്പെടരുത്. ഇപ്പം നമ്മുടെ ഉദാഹരണം ഒരിക്കലെടുക്കും, 4 ആളോട് പറയാം ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല, ഒരിക്കലെടുത്തോണ്ടിരിക്കുക. ഒരിക്കലെടുത്തതിൻ്റെ ഒരു ഗുണവുമില്ല, കാരണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന ഒരു ഗുണവുമില്ല എന്നാണ്. അപ്പം നമ്മൾ വെറുതെ കാട്ടിക്കൂട്ടാണ് പലപ്പോഴും. അത് അനുഭവിക്കാനും അറിയാനും ഉള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് അയാൾ അതിൽ ഇൻവോൾവ്ഡ് ആണ്, അയാൾ അറിയേയില്ല. ആ അറിവുണ്ടാവുകയാണ്, ഞാൻ അറിയാതെ ചെയ്യുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവുക.
ഞാൻ നടക്കുമ്പോൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിലേക്കുള്ള വഴി ആലോചിച്ചിട്ടാണോ വരുന്നത്? അല്ല, ഞാനങ്ങനെ നടന്ന് എത്തിപ്പോവാണ്. ഇപ്പം ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ ഭഗവത്ഗീതയിലെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കിയിട്ടൊന്നും അല്ല പറയുക, അതങ്ങനെ അങ്ങോട്ട് വരും. ഇപ്പം 45 മിനിറ്റിന് പകരം 6 മണിക്കൂർ സംസാരിക്കണോ? 6 മണിക്കൂർ സംസാരിക്കാം ഭഗവത്ഗീതയെ കുറിച്ച്, ഒന്നും നോക്കാണ്ട് എവിടെ ആലോചിക്കാണ്ട് പറയാം. കാരണം ബുദ്ധി വർക്ക് ചെയ്യില്ല. മെഡിറ്റേഷനിൽ ബുദ്ധി വർക്ക് ചെയ്യാൻ പാടില്ല, ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ കാണുന്നുമില്ല. അതുകൊണ്ടാണ് ചിലപ്പം ഈ ചാപ്റ്റർ നമ്പറിൽ ഇന്ന ശ്ലോകം എന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അതിൻ്റെ കണ്ടന്റ് ആണ് പ്രാധാന്യം. എന്താ പ്രാധാന്യം? നമ്മളൊരു തിസിസ് എഴുതുമ്പോൾ എഴുതിയ എല്ലാ ഇൻട്രൊഡക്ഷനിൽ എഴുതി കൊടുത്തിട്ടുള്ള എല്ലാ ലിറ്ററേച്ചർ സർവേയിൽ ഇന്ന പേപ്പർ, ഇന്ന പേപ്പറിൽ, ഇന്ന ജേണലിൽ ഇത്രാമത്തെ പേജിലാണെന്ന് ഞാൻ ഓർക്കൂ? ഞാൻ ഓർക്കില്ല. അത് എഴുതാൻ വേണ്ടിയിട്ട് ആ സമയത്ത് റെഫർ ചെയ്ത് അങ്ങോട്ട് എഴുതി വെച്ചു, അത് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1. കണ്ടന്റ് എവിടെയാ വരിക? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് 2 ചാപ്റ്ററാണ്. ആ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ് 2 ചാപ്റ്ററിലെ സാഖ്യ. അത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞോണ്ടല്ല, ശങ്കരാചാര്യൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇതുവരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സ്വാമിമാരും കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും വ്യാഖ്യാനിച്ചിട്ടുള്ളവരും ഒക്കെ അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓരോ ശ്ലോകവും നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററുകളിലേക്ക് റെഫറൻസ് കാണാൻ പറ്റും. കാരണം സെക്കൻഡ് ചാപ്റ്ററിൽ റെഫർ ചെയ്യാതെ എനിക്ക് ഒരു ചാപ്റ്ററും പഠിപ്പിക്കാൻ പറ്റില്ല. 6 ചാപ്റ്റർ പഠിപ്പിക്കാൻ ഞാൻ 10 സെക്കൻഡ് ചാപ്റ്ററിലെ ശ്ലോകം ഞാൻ എടുത്തു ചൊല്ലിയിട്ടുണ്ടാവും. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ പറ്റുമ്പോൾ ഞാൻ പറയും ഇത് 6 ചാപ്റ്ററിൽ 3 ശ്ലോകത്തിൽ വരും. കാരണം എൻ്റെ ബുക്കിൽ ഞാൻ ഇങ്ങനെ ക്രോസ് റെഫറൻസ് എഴുതി വെച്ചിരിക്കുക. ഓരോ ചാപ്റ്ററിലും ഓരോ ശ്ലോകങ്ങൾക്കും എടുത്തു കഴിഞ്ഞാൽ അത് 3. ഇപ്പം 6 ചാപ്റ്ററിൽ 37 മുതൽ 39 വരെ എവിടെയാണ്? അതിൻ്റെ ക്രോസ് റെഫറൻസ് 2 ചാപ്റ്ററിൽ എവിടെയാണ് വരിക? ഇങ്ങനെ ഓരോന്നും പറയാൻ പറ്റും നമുക്ക്. അതെന്തുകൊണ്ടാണ്? കാരണം അതിനെ അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും റെഫറൻസ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഭഗവാൻ ഒരിക്കലും പറഞ്ഞത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നൊക്കെ ആർക്കും വിശ്വസിക്കാൻ വയ്യ. അപ്പൊ ഇങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് ബുക്കാക്കി കിട്ടിയത് കുറേ ആൾക്കാർ, വ്യാസൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യാസനാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കുറേ ആൾക്കാർ എഴുതി ചേർത്ത്, ഇപ്പൊ ഒരു നാടകം എഴുതുമ്പോൾ അതിൻ്റെ ക്രിസ്പായിട്ടുള്ള സംഭവം നമ്മൾ എഴുതും, പക്ഷെ അതിൻ്റെ രംഗരൂപീകരണം പിന്നെ ആരും ആണ് എഴുതി ചേർക്കുക. ഇപ്പം ഞാനൊരു പൂജ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് ദേവിക്കാണോ ഏത് ദേവനാണോ പൂജ ചെയ്യേണ്ടത്, മൂലമന്ത്രം മാത്രം ചൊല്ലിയാൽ പൂജ കഴിഞ്ഞു. പക്ഷെ മൂലമന്ത്രം ഒരു 2 അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ചൊല്ലി തീർത്തിട്ട് ഏതെങ്കിലും പൂജാരി കടന്നു പോകാറുണ്ടോ? അയാൾ അതിനുള്ള ഒരു ഒരു വിളക്കൊക്കെ കത്തിച്ച് കളൊക്കെ എഴുതി കുറെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് അഭിഷേകങ്ങളൊക്കെ ചെയ്ത് ആവാഹനം ചെയ്ത് ഉദ്വാഹനം ചെയ്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ ശ്ലോകം കൊണ്ട് ഏത് ദേവി ദേവന്മാരുടെയും പൂജ തീർക്കാം. പക്ഷെ ഇതിനൊരു ഒരു ഒരു പാരഫെർണിയ എന്നൊക്കെ പറയും നമ്മൾ, ആൾക്കാരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാവും, അതാണ് 2 ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം. 1 ചാപ്റ്ററിൽ യുദ്ധവിവരണം ഒന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ അങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുത്തതാവും. ശരിക്കും വ്യാസന് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോണത്, എവിടെയൊക്കെയാണ് നടക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഗീതയിൽ പറഞ്ഞിട്ടുള്ള 1 ചാപ്റ്ററിലെ ഭാഗങ്ങളൊക്കെ ശരിക്കും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 1 ചാപ്റ്ററിൽ വേണ്ടതല്ലേ? പക്ഷെ 10 ദിവസം യുദ്ധം കഴിയുമ്പോഴല്ലേ ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത പറയുമ്പോൾ എങ്ങനെയാ ആദ്യം നടന്ന 10 മുമ്പ് നടന്ന കാര്യം അവിടെ കൂട്ടിച്ചേർക്കുക? അപ്പൊ 1 ചാപ്റ്ററിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 10 മുമ്പ് നടന്ന സംഭവമാണ് ഗീതയിൽ ആഡ് ചെയ്ത് ചേർത്തത്. അത് ഭഗവാൻ പറഞ്ഞതിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം 1 ചാപ്റ്ററിൽ ഭഗവാൻ ഒരു പങ്കുമില്ല, ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ 1 ചാപ്റ്റർ ഭഗവാനോ ഭഗവത്ഗീതയോട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ അത് ഉണ്ടാവാനായിട്ടുള്ള കോണ്ടെക്സ്റ്റ്, അതാണ് ഇൻട്രൊഡക്ഷൻ ലിറ്ററേച്ചർ സർവേ. അതാണ് ശരിക്ക് ബാക്കിയുള്ള ഓതേഴ്സ് പിന്നെ ആഡ് ചെയ്ത് ചേർത്തത്. ഓക്കേ സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സാറിന്റെ സമാധിയുടെ പുതിയ ആശയങ്ങൾ എല്ലാവർക്കും വ്യക്തമല്ല, സ്റ്റണ്ടായിട്ടിരുന്നു വരുന്നു. അപ്പൊ നമ്മളൊക്കെ സമാധി അവസ്ഥയിൽ ഇരിക്കുന്നില്ലേ പലപ്പോഴും? സാറിന്റെ ഏതൊരു കാര്യങ്ങൾ എടുത്തു നോക്കിയാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വേറെ ഒരു തരത്തിലുള്ള ആശയങ്ങളാണ്. നമ്മളൊന്നും ചിന്തിക്കാതെ പല ആശയങ്ങളും സാറിന്റെ ഞാനൊക്കെ അങ്ങനെയാണ്. സാറിന്റെ എല്ലാ കാര്യത്തിലും വായിക്കാ പഠിക്കാം. അയ്യോ, ഈ വിധത്തിൽ നമ്മൾ ചിന്തിച്ചില്ലല്ലോ, ഈ വിധത്തിൽ ചിന്തിച്ചില്ലല്ലോ. നമ്മളെ എനിക്ക് ഓർമ്മ വരും സമാധിയുടെ ആ ഒരു കാര്യം. സാർ എന്തൊരു രസമായിരിക്കാം. പലപ്പോഴും പല സാർ പറഞ്ഞവരുടെ ശ്രദ്ധാമെന്ന് ഞാൻ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുത്തിട്ടുള്ള പല അവസരങ്ങളും നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ പലപ്പോഴും ഉണ്ടായി. അപ്പോഴൊക്കെ നാം സമാധി ഓർമ്മയിലാണ് നമുക്ക് നല്ലൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതില്
വേറൊരു കാര്യം വെച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ചിത്തശോധകമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. പിന്നെ ഇപ്പം രണ്ടാം അധ്യായം തുടങ്ങി ഇവിടെ മോക്ഷ സന്യാസ യോഗത്തിൽ വരുമ്പോൾ ആദ്യം പറയുന്നത് പിന്നെ ദുഃഖിക്കണ്ട, അശോചിയാണ് എന്റെ ശോധിസ്തും, പിന്നെ മാശുച. അപ്പോ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അറിവുകൾ, നമ്മളൊരിക്കലും ആ ഒരു തലത്തിലൊന്നും ചിന്തിക്കാൻ. എന്റെ ഭഗവത്ഗീതയിലെ ചെറിയ ചെറിയ ടോക്കുകളൊക്കെ മിക്കും അതെല്ലാം ഇംഗ്ലീഷിലാണ്. ആ ടോക്കുകളിലൊക്കെ ഭഗവത്ഗീത ടിറ്റ്ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ഭഗവത്ഗീതയുടെ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഭഗവത്ഗീത ഇരുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ചില കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഭഗവത്ഗീത ഫുൾ പഠിപ്പിച്ചു തീർത്തിട്ടുണ്ട്. അത് ഫുൾ എല്ലാ 700 ശ്ലോകം നമ്മൾ ചെയ്യില്ല. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഭഗവത്ഗീത. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ ഇവിടെ വെക്കുക, വീട്ടിന്റെ സെന്ററിൽ നല്ല ഒരു 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 അൽമാര ഉണ്ടെങ്കിൽ അൽമാരന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ബോക്സിന്റെ ഉള്ളിൽ. അതുപോലെ ഭഗവത്ഗീതയിൽ വെച്ചിട്ടുള്ള ഒരു ശ്ലോകം ഏതാണെന്നറിയോ? 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം. അത് ആ ഒറ്റ ശ്ലോകം കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രഭാഷണത്തിലുള്ള, പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല, വർക്ക്ഷോപ്പിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. കാരണം ആ ശ്ലോകം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? LIC. അപ്പൊ കേരളത്തിലുള്ള എല്ലാ LIC ഏജന്റ്സിനും ഡെവലപ്മെന്റ് ഓഫീസേഴ്സിനും നടന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അവരുടെ $1,000,000 റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്ന LIC-ക്കാരുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊക്കെ ഈ ഒറ്റ ശ്ലോകത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. യോഗക്ഷേമം വഹാമ്യഹം. പക്ഷെ ഞാൻ ഭഗവാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതും നിങ്ങൾ കേട്ടിട്ടുള്ളതും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും നിങ്ങളുടെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ യോഗക്ഷേമം നിങ്ങളുടേതാക്കി ക്ഷേമത്തോടുകൂടി കൂട്ടിച്ചേർത്ത് വെക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറയുന്ന ഒറ്റ സ്ഥലേ ഉള്ളൂ. ഒരു ഭഗവാനും ആർക്കും ഗ്യാരണ്ടി കൊടുക്കാറില്ല, പക്ഷെ ഈ ഒറ്റ ശ്ലോകത്തിലാണ് ഗ്യാരണ്ടി കൊടുത്തത്. അതെങ്ങനെയാണെന്നറിയോ ആ കൊടുത്തത്? അനന്യശ്ചിന്തയന്തോ മാം. ഇതും ശ്രദ്ധ തന്നെയാണ്, വേറെ ചിന്തകളൊന്നും പാടില്ല ഈ പണി ചെയ്യുമ്പോന്ന്. അനന്യശ്ചിന്തയന്തോ മാം യേജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യം. ആരാണോ വേറെ ചിന്തകളുണ്ടെന്നും ഇല്ലാണ്ട് ഒരു കാര്യത്തിൽ മാത്രം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, അങ്ങനെ പഠിച്ചാൽ അവന് നല്ല മാർക്ക് കിട്ടും, അങ്ങനെ ബിസിനസ് ചെയ്താൽ അവന് നല്ലോണം കാശുണ്ടാക്കാം, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ ചിന്ത ഇതിൽ മാത്രമായാലേ എനിക്ക് ഇൻവോൾവ്ഡ് ആവാൻ പറ്റുള്ളൂ. ആ ഇൻവോൾവ്മെന്റ് കാണുമ്പോഴാണ് ആ അത് എന്റെ മനസ്സിൽ, എനിക്കതില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും? അപ്പൊ ആ ശ്രദ്ധയാണ് ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് അനിതയൊക്കെ കുറേ ദൂരത്ത് താമസിക്കുന്ന അനിത എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വരാറുണ്ട്. നമ്മളന്ന് സാറ്റർഡേ സത്സംഗങ്ങൾ, കുറേ നിത്യശ്ലോകം, കുറേ ശ്ലോകങ്ങൾ, നിത്യശ്ലോകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഉണ്ട്, ആ നിത്യശ്ലോകത്തിന്റെ കംപ്ലീറ്റ് ശ്ലോകാസ് പഠിപ്പിക്കാൻ അന്നൊക്കെ കൃത്യമായിട്ട് അല്ലേ അനിത? അതുപോലെ നമ്മള് നമ്മുടെ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് അനന്യശ്ചിന്ത എന്തോ എന്നുള്ള എന്റെയൊക്കെ, അതെ അവിടെയൊക്കെയാണ് തുടങ്ങിയത് അനിത. അതിന്റെ ശ്ലോകം സൂര്യ നമസ്കാരം കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുത്തതായിരിക്കുന്നു സംഭവങ്ങൾ. ഇപ്പൊ നമ്മള് ഈ കൈലാസത്തിലേക്ക് യാത്ര പോകുമ്പോ തിരിച്ചു വരുമ്പം അയ്യോ എത്ര ദിവസമായി മസാല ദോശ തിന്നിട്ട് എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുണ്ട്. പിന്നെ കൈലാസത്തിൽ പോയിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ദർശനം? എന്താ തിരക്ക്! അപ്പൊ തിരക്ക് കാണാൻ കൈലാസം പിന്നെ ഗുരുവായൂർ വരെ പോണോ? പയ്യന്നൂർ മാർക്കറ്റിൽ പോയാ പോരെ? അപ്പൊ നമ്മള് എവിടെയാണോ അവിടെ നമുക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ്, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ കുഴപ്പം. അത് നമ്മൾ ശരിക്ക്, ഇതാണ് ഭഗവത്ഗീതയുടെ അനന്യശ്ചിന്തയന്തോ മാം വിട്ടുപോയൊരു ശ്ലോകമാണ്. പ്രാധാന്യത്തിലൂടെ പറയുമ്പോൾ പറയേണ്ട ഒരു ശ്ലോകമാണ് അനന്യശ്ചിന്തയന്തോ മാം. 9-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം. അതാണ് ഭഗവത്ഗീതയുടെ സെന്റർ. അത് ഭഗവാൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് അർജുനോട് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? ഇപ്പൊ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളും ഈ എന്റെ ടിറ്റ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത നോക്കിയാൽ എസെൻസ് ഓഫ് ഭഗവത്ഗീത എവിടെയൊക്കെയാണ് ശ്ലോകം. പിന്നെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പം 78 ശ്ലോകം ഉണ്ടെങ്കിൽ 78 ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ ഒരു 10 ശ്ലോകം എടുത്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ശ്ലോക സെപ്പറേറ്റ്, പിന്നെ ശ്ലോക വൈസ് സെപ്പറേറ്റ്. അങ്ങനെ 3 ഡിഫറെന്റ് കാറ്റഗറിയിലാണ് ഞാൻ ഭഗവത്ഗീത. ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ ഈ മലയാളത്തിലായതുകൊണ്ട് ചിലപ്പോൾ ആ ടിറ്റ്ബിറ്റ്സിൽ ഇടുമ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല, പക്ഷെ ആ ടൈറ്റിൽ മാത്രം മലയാളമാക്കും. ടൈറ്റിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് പ്രഭാഷണം. അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുക.
അല്ല നിങ്ങൾ എപ്പോഴാ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ ഫ്രീ ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മള് ഇപ്പൊ ഭഗവത്ഗീത ഒക്കെ വായിക്കുമ്പോ ഇടക്കൊന്നും ഇങ്ങനെ തുറന്ന് ഇടക്കൊന്ന് തുറന്നിട്ട് നോക്കുമ്പോ കിട്ടും. ഇപ്പൊ ഞാൻ തുറന്നപ്പോ കിട്ടിയതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് തുറക്കുമ്പോ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം അങ്ങനെ ഇപ്പൊ ഫുൾ ബൈഹാർട്ട് പഠിച്ച് ഞാനും ബൈഹാർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ജായസി ചേത് കർമ്മണ സ്തേ മതാബുദ്ധുർജനാർദ്ദന തത്കിം കർമ്മണി ഘോരയമാം നിയോജയസി കേശവഹ യാമി ശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയതിയുമേ തദ്ദേകം പദ നിശ്ചിത്യം ഏന ശ്രേയോഹം. ഇങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠാ പുരാ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ, രണ്ട് തരത്തിലുള്ള നിഷ്ഠകളുള്ള ആൾക്കാരുണ്ട്. ഏത്? ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനയോഗത്തിലൂടെ പോണോ കർമ്മയോഗത്തിലൂടെ പോണോ? ഭഗവാൻ അവിടെ ഒന്നും ഉത്തരം പറയുന്നില്ല. ആദ്യം കർമ്മയോഗത്തിൽ പോവാ, പിന്നെ ജ്ഞാനയോഗ, പിന്നെ ധ്യാനയോഗത്തിൽ പോവാ, പിന്നെ പഠനത്തിലേക്ക് പോവാ. ആദ്യം വേണ്ടത് കർമ്മം, ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്യണം. അത് ചെയ്യാതെ ഭഗവത്ഗീത വായിച്ചാൽ നല്ല ചുട്ടപ്പടം കൊടുക്കും, മനസ്സിലാവുന്നു? അത് അത്യാവശ്യമായിട്ട് ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊന്നും ചെയ്യാവൂന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലേ നമുക്ക് ശ്രദ്ധയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ മറ്റേത് ആലോചിച്ചോണ്ടിരിക്കും, അത് പാടും. അതൊരു ഒരു ഫ്ലോ, ലൈഫ് ഈസ് എ ഫ്ലോ. അതാണ് ഉണ്ടായത്. നാരായണൻകുട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാൻ, നാരായണൻകുട്ടി വന്നുണ്ടോ? ഇല്ലേ, ചോദിക്കൂ. നാരായണൻകുട്ടിയൊക്കെ എൻ്റെ വീട്ടിൽ നടുവിൽ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം മുമ്പ് ഡിസ്കസ് ചെയ്ത സംഭവങ്ങളുടെ വീഡിയോ ഇപ്പം ഞാൻ രണ്ടു ദിവസം മുമ്പ് അയച്ചു കൊടുത്തു. കാരണം ഇതൊക്കെ ഓരോ ദിവസം ഡേറ്റ് വൈസ് ക്രമീകരിച്ച് വെച്ചതുകൊണ്ട് എടുക്കാൻ എളുപ്പമാണ്. ഇനി അടുത്ത കൊല്ലം മെയ് 30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരും, കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ 432 ദിവസമായി, 432 ദിവസത്തെ 600-ലധികം പ്രഭാഷണങ്ങൾ. അപ്പോൾ ഒരു ദിവസം 1.5 പ്രഭാഷണം, അതാണ് എൻ്റെ ഈ കഴിഞ്ഞ 430 ദിവസമായി. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും വിടാതെ 430 ദിവസമായി ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിൽ മിക്കവാറും ഇന്നിപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് മറ്റന്നാൾ റേഡിയോയിൽ വരേണ്ട ഒരു സംഭവം ഇന്ന് റെക്കോർഡ് ചെയ്ത് തീർത്തു. കാരണം നാളെ രാവിലെ 10 മുതൽ 1 മണി വരെ ഒരു ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് 2:30 മുതൽ 4 മണി വരെ വേറൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ മറ്റന്നാളത്തേക്കുള്ള റേഡിയോ പ്രഭാഷണം ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് പോകുന്നത്. സന്തോഷം അനിത, സന്തോഷം. റൈറ്റ്, എല്ലാവരോടും നന്ദി. കൃഷ്ണപ്രഭ, വളരെ വളരെ സന്തോഷം ചോദ്യത്തിന്. നാരായണൻകുട്ടി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടോ? നാരായണൻ കേൾക്കണില്ല, ഇപ്പം മ്യൂട്ട് ചെയ്ത് കേൾക്കണില്ല എനിക്ക് തോന്നുന്നു. യാ ഫൈൻ, കേൾക്കണില്ല, സൗണ്ട് എന്തോ പ്രോബ്ലം ഉണ്ട്. യാ ശരി അനിത, ബൈ, താങ്ക് യു. അതെ, ഞാൻ പറഞ്ഞതാ, ഞാനിവിടെ ഉണ്ട്. ശുഭ പര്യവസാനം. ശുഭയുണ്ട്, ഞാൻ കാണാനുണ്ട്. ശുഭ പട്ടേരി, പട്ടേരി മാഷിന്റെ ബന്ധു കണ്ടാണാവോ? ഇന്നത്തെ സത്സംഗ വേദിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭഗവത്ഗീത കൂട്ടായ്മയുടെ 1-ാം വാർഷികാഘോഷ പരിപാടിയുടെ 2-ാം ദിവസമാണ് നാം ഉള്ളത്. ഭഗവത്ഗീത തത്വങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമ്മുടെ മനസ്സാണ് ശത്രുവും മിത്രവും. മനസ്സിനെ ഉയർത്താൻ അവനവൻ തന്നെ ശ്രമിക്കണം. മനസ്ഥിതിയാണ് മാറേണ്ടത്. മതി, തൃപ്തി എന്ന മനോഭാവം നമുക്ക് വരണം. കിട്ടിയതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുക. മറ്റുള്ളവരെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും അപഹേളിക്കുവാനും നമുക്ക് അവകാശമില്ല. സുഖമായ സുഖം അത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ട്, കൂടെ ഉണ്ട്, ഒപ്പമുണ്ട് എന്ന മനസ്സിനെ സ്ഥിരീകരിക്കുക. അർജുനന്മാരായ നാം ഓരോരുത്തരും ഭഗവത്ഗീത തത്വം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും തളരാതെ മുന്നേറാൻ സാധിക്കും. ഇതൊക്കെയാണ് ഭഗവത്ഗീത ക്ലാസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും ഭഗവത്ഗീത തത്വങ്ങൾ കഥകളിലൂടെയും ഉപകഥകളിലൂടെയും പറഞ്ഞു തരാൻ അനിത ടീച്ചർ അമ്മയ്ക്ക് ആയുരാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ അമ്മയ്ക്ക് സത്സംഗിയുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത ഡോക്ടർ ടി പി ശശികുമാർ സാറിന് സത്സംഗിയുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. ഭഗവത്ഗീത ഒരു ജീവിത ശരിയാക്കി മാറ്റിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ശാസ്ത്രജ്ഞൻ, സയന്റിസ്റ്റ്,
മോട്ടിവേഷൻ സ്പീക്കർ തുടങ്ങിയ നിലകളിൽ വ്യക്തിത്വം പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഇത്രയും തിരക്കിനിടയിൽ നമ്മുടെ കുടുംബത്തിലെ അംഗമാകാൻ സാർ കാണിച്ച മനസ്സിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച ഡോക്ടർ കൃഷ്ണപ്പ ടീച്ചർ ഗീതാ പ്രഭാഷകയാണ്. ഗീതാ പാരായണത്തിന് നിരവധി സമ്മാനങ്ങൾ കൃഷ്ണപ്പ ടീച്ചർ നേടിയിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണപ്പ ടീച്ചർക്കും ഈ അവസരത്തിൽ സത്സംഗവേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഗീതാ ശോഭചൊരിയ കുമാരി രേവതി മണിവടനും സത്സംഗവേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു ഗീത ഞാനെന്നും നടത്തുന്നതിന് കാരണക്കാരനായത് ശാരീരികവും കുടുംബവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പുണ്യം നമുക്ക് ഓരോരുത്തർക്കും നേടാൻ സാധിച്ചത്. അതിനാൽ ഇത്തരം ഒരു സത്സംഗം സംഘടിപ്പിച്ചതിന് ശാരീരികനും കുടുംബത്തിനും സത്സംഗ വേദിയുടെ പേരിൽ പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും സത്സംഗ വേദിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി നമസ്കാരം. നല്ല പറഞ്ഞറിയിക്കാനൊന്നും ഇപ്പോഴും തിരക്കുള്ളതേയും സമ്മതിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യ അറിയണ കാര്യം ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും, ബാക്കി വെക്കാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴേ സാറ് നമുക്ക് ഇവരൊക്കെ ഇവരുടെ ആഗ്രഹത്തിനൊക്കെ നമുക്കും ഇനിയും ക്ലാസ് ഇടയ്ക്ക് തരണം. എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ മതി, അതിന് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. ശുഭാപട്ടേരി പട്ടേരി ഒന്നും കേൾക്കാത്ത പേരാ, പട്ടേരി മാഷിന്റെ ബന്ധുവും കണ്ടാണാവോ. ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിപ്പിക്കുമ്പോ മലയാളം പഠിപ്പിച്ച പട്ടേരി മാഷ. കേട്ടില്ല ബന്ധുവാണോ? അല്ല, കേശവ പട്ടേരിയുടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ മലയാളം പഠിച്ചപ്പോ. ഞങ്ങളെ പഠിപ്പിച്ച ശിഷ്യനും മകനുമാണ്. അപ്പം മികവുടയ കുബേരപത്തനത്തിൽ സുഗനമാകിയ താഴികക്കൂടങ്ങൾ പകൽ പകുതി പടർന്ന ഭസ്കരൻ തൻ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നി പല പല മണിമേട രണ്ടു പാടും വിലസിന തൽപുരരുദ്ധയിങ്കിലൂടെ അല ശരീരവും മഹാദ്രിതൻ നേർക്കലക വിഭാവനൊരു അന്തണൻ ഗമിപ്പൂ സുമഹിത മിനുവേഷമാമവന്തൻ ഭ്രമരവൃതംബുജരമ്യമം മുഖത്തിൽ വിമലത്തിലോട് ഉദിച്ചു വരുന്നതേറെ ശമഗുണമുള്ളൊരു വീരലക്ഷ്മിയത്രേ. തെക്കേ ബസാറിൽ നടന്നു പോകുമ്പോൾ പഠിച്ചിട്ടുള്ള ബൈഹാർട്ട് പഠിച്ചത്, കാരണം പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നാൽ പട്ടേരി മാഷ് ചോദിക്കും ഇന്നലെ എവിടെയാ നിർത്തിയത്, അപ്പൊ അത് പറയാനുള്ള തിടുക്കം, അതിനുവേണ്ടി ബൈഹാർട്ട് പഠിച്ചതാണ്. കോളേജ് പഠിക്കണം അല്ല, മലയാളമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു, നല്ല പോലെ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. സാർ പിന്നെ സാറിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവുമോന്ന് വിചാരിച്ചതായിരുന്നു. ഇന്നലെ സത്യവതി ടീച്ചറെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ടീച്ചറ് സംസ്കൃത കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിൻ്റെ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചത്. സാറിന്റെ ലാംഗ്വേജിന് ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് നോക്കാൻ തോന്നുന്ന ഒരു എന്താ സ്റ്റൈലാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സാറെ അത് ഉറപ്പിച്ചത് കൊണ്ടാണ്, അനുഭവത്തിലൂടെ പറയുന്നോണ്ട് പറഞ്ഞത് അത്രേ ഉള്ളൂ. മേഘ ഒരു രണ്ട് ശ്ലോകം ചൊല്ലുമ്പോഴും ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകങ്ങളും ചൊല്ലും. ആരാ ആത്മാവിലെ ആത്മാവിന്റെ ബന്ധു? മനസ്സും ബുദ്ധിയും ആത്മാവിന്റെ ബന്ധു. ഇപ്പൊ ബുദ്ധിയും മനസ്സും ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസമില്ല, എല്ലാം കൂടി ഒന്നാന്നർത്ഥം. ആ വ്യക്തിത്വം എത്തുമ്പോൾ നമ്മൾ ആത്മീയ മനുഷ്യന്മാരാകും, ആത്മീയ പുരുഷന്മാർ, ആത്മീയ വ്യക്തികളാവാനുള്ള മാർഗമാണ് ആ ശ്ലോകം. ഗുഡ്. ഉദ്ധരേത് ആത്മന, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഹൈലി സൈക്കോളജിക്കൽ.
എപ്പോഴും ശനിയാഴ്ച വൈകുന്നേരം അധികം സാറിന്റെ അടുത്ത് ക്ലാസ് ഉണ്ടാവും. ഈ ശ്ലോകം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണെന്ന് സാർ അന്ന് പറഞ്ഞത് കുറെ വർഷം മുമ്പാണ്, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 10-15 വർഷം മുമ്പായിരിക്കും, 2004 ശേഷം. 2004, 2003, 2004 അതിനിടയിലാവും. 2005 ഞാൻ കോഴിക്കോടേക്ക് മാറി, അതിന് മുമ്പാണ്. ഇടക്കിടക്ക് കാണണം. എവിടെയാ കൃഷ്ണപ്രഭയുടെ വീട്? തളിപ്പറമ്പ്. എവിടെ? പൂമംഗലം. ഓക്കെ. എന്റെ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ. ആ ഭാഗത്തുള്ള ഒരാളും ഉണ്ട് ഇപ്പോ ഇവിടെ ചേർന്നിട്ട്. നമ്മൾ അധികാരം ഇല്ലാത്തവർ പണ്ടുണ്ടായിരുന്നവരാണ്, പിന്നെ അത് പോയതാ. സ്കൂളൊക്കെ NSS അല്ല, നടുവിൽ സ്കൂൾ, അത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നടുവിലെ ഏറ്റവും പുരാതനമായ വീട് അത് എന്റേതാണ്, ജ്ഞാനം. JNAANAM ജ്ഞാനം. അവിടെ കുറെ കുട്ടികൾ. ജാനകി നാരായണൻ മെന്ററിംഗ് എന്നാണ് എക്സ്പെൻഷൻ. അച്ഛന്റെ പേരും അമ്മയുടെ പേരും. ഏതാ വിഷയം കൃഷ്ണപ്രഭയുടെ? എവിടെയാ എവിടെയാ പഠിപ്പിക്കണേ? എവിടെ? സീതി സായി. ഓക്കെ. ഞാൻ ടാഗോറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അഷ്ടാംഗ ഹൃദയത്തിന്റെ ലിറ്ററി ഇവാലുവേഷൻ ആണ് തീസിസ്. ഓ വണ്ടർഫുൾ. 9444